സെൻട്രൽ വിശ്വാസമുണ്ടല്ലോ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്കും എതിരായിട്ട് അന്വേഷിക്കാൻ നിങ്ങൾ സി ബി ഐ അന്വേഷണത്തിന് നിങ്ങൾ ശുപാർശ ചെയ്തു സ്വപ്നം ചോദിച്ചിരിക്കുക സരിത ചോദിച്ചതാണല്ലോ സി ബി ഐ അന്വേഷണം അപ്പൊ സ്വപ്ന സുരേഷ് സി ബി ഐ അന്വേഷണം ചോദിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ ഉമ്മൻചാണ്ടിയുടെ കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത പോലെ അങ്ങയുടെ കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യാം അത് ചോദ്യം സാർ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും അവർ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നവരുടെയും വാക്കുകൾക്ക് നിയമസഭാതലത്തിൽ മുഴക്കം നൽകാൻ കഴിഞ്ഞ തവണ ഇവിടെ ഒരു ബി ജെ പി അംഗമുണ്ടായിരുന്നു ഇത്തവണ അതില്ലാത്ത കുറവ് നികത്താൻ വേണ്ടി ഇവരെ ശ്രമിക്കുകയാണ് സ്വർണക്കടത്ത് കേസ് അട്ടിമറിക്കുന്നു എന്ന ആരോപണത്തിൽ നിയമസഭയിൽ നടന്ന ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിനൊടുവിൽ ബാക്കിയാകുന്നത് എന്താണ് എൻകൗണ്ടർ സിപിഎം സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ സുരേഷ് ഇവരാണ് എൻകൗണ്ടറിലേൻ്റെ അതിഥികൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇന്നപ്പോഴേത് ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്ക് ഒടുവിൽ ഈ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഭരണപക്ഷം തയ്യാറാകുന്നു എന്നാണല്ലോ ഈ ചർച്ചയ്ക്ക് ശേഷവും മറുപടി കിട്ടാത്ത എന്തൊക്കെ ചോദ്യങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ളത് ഗോപികൃഷ്ണൻ ഈ ചർച്ചയിൽ ഇന്ന് ഇന്ന് നടന്ന അടിയന്തര പ്രമേ പ്രമേയത്തിന് അനുമതി നൽകിക്കൊണ്ട് ചർച്ചയാകാമെന്ന് പറഞ്ഞ് ഒരു മണി മുതൽ നടത്തിയിട്ടുള്ള ചർച്ചയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഏത് വിഷയത്തിനാണ് മറുപടി ലഭിച്ചിട്ടുള്ളത് താങ്കളൊന്ന് പറയാമോ ഇവിടെ ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അദ്ദേഹം ചോദിച്ച് വളരെ കൃത്യമായി ചോദിച്ചിരുന്നു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ വന്നിരിക്കുന്നു അതിനെ സംബന്ധിച്ച് വാർത്ത വന്നിരിക്കുന്നു അതേ സംബന്ധിച്ച് നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമോ അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടിയില്ലല്ലോ ഒരക്ഷരവും വേണ്ടിയിട്ടില്ല അടുത്ത ചോദ്യം വന്നത് ഈ അവർ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് തൊട്ടുപറകെ തന്നെ സരിത്തിനെ അറസ്റ്റ് ചെയ്തതിൽ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പിന്നെ എന്തിനാണെന്ന് ആഭ്യന്തരമന്ത്രി ആ സ്ഥാനത്ത് തുടരുന്നത് ഇത്രയും വിവാദമായ ഒരു കേസിൽ നമ്മൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്ത എത്രയോ ദിവസങ്ങൾ ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ സരിത്തിനെ അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് നിയമസഭയിലും പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ പേരില്ല തിരുവനന്തപുരം പാലക്കാട് വിജിലൻസ് വിങ്ങ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചെടുത്തതും അദ്ദേഹം പത്രം വായിക്കല്ലേ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ നിയമസഭയെ കബളിപ്പിക്കാൻ കഴിയുക അപ്പോൾ അതിനെ സംബന്ധിച്ച് അദ്ദേഹം എന്തെങ്കിലും മറുപടി പറഞ്ഞോ കെ ടി ജലീൽ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് നമ്മൾ ചോദിച്ചു വൺ ഫിഫ്റ്റി ത്രീ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു ആ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ സംബന്ധിച്ച് കേസെടുത്തപ്പോൾ അതിനകത്ത് കെ ടി ജലിൽ സാക്ഷിയായി കൊടുത്തിട്ടുള്ളത് സരിത ഉൾപ്പെടെയാണല്ലോ അവിടെ നിൽക്കട്ടെ ആ കേസിനെ സംബന്ധിച്ച് നിങ്ങൾ ഡിവൈഎസ് പിന്നെ എ ഡി ജി പി മുതൽ താഴോട്ടുള്ളവരെ വെച്ചുകൊണ്ട് ആ കേസ് അന്വേഷിക്കുന്നത് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ കേസ് അന്വേഷണത്തിന് എ ഡി ജി പിക്ക് ചുമതല കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ ബാക്കി അവിടെ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിലൊരു കേസ് എടുത്തതിനെ സംബന്ധിച്ച് നമ്മൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ മറുപടി ഒരക്ഷരം പറഞ്ഞോ ഗോപികൃഷ്ണൻ അവതാരങ്ങളെക്കുറിച്ച് ചോദിച്ചു ഷാജ്കിരൺ ഷാജ്കിരണെ അപ്പോൾ വേറെ ആടെയെങ്കിലും തോളിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്നതല്ലാതെ അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ച് മിണ്ടാൻ കഴിഞ്ഞില്ല ഈ അവതാരങ്ങളും സംസ്ഥാനത്തിൻ്റെ പോലീസ് ഉന്നതന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു അതിന് മറുപടി ഉണ്ടായോ പോലീസിൻ്റെ എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ മുപ്പതോ മുപ്പത്തിരണ്ടോ തവണ വിളിച്ചിരിക്കുന്നു ഈ വിഷയമുണ്ടായ ദിവസം പോലീസ് ക്ലബ്ബിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് രണ്ട് എ ഡി ജി പിമാർ അതിനെ സംബന്ധിച്ച് ചോദിച്ചതിന് മറുപടി പറഞ്ഞു ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ നടപടി എടുക്കും അങ്ങനെയുള്ളവർക്കെതിരെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് വന്ന ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഡി ജി പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിച്ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ തൊട്ടടുത്ത ദിവസം ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് അല്ലാതെ ആരുടെയെങ്കിലും പിന്തുണ ഇല്ലാതെ ഇത്തരത്തിലൊരു എ ഡി ജി പി കയറി ഇതുപോലെ ഷാജ്കിരണിനെ പോലുള്ളൊരു പിന്നെ അവതാരത്തെ വെച്ചുകൊണ്ട് ഇതിനകത്ത് ഇടപെടാൻ ശ്രമിക്കുമോ അതിന് കൃത്യമായി മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ മൊബൈൽ കൊണ്ടുപോയതുമായി ഷാജ് കിരണനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ എടുക്കാത്തതിനെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതെ അത് പുറത്തു വന്നു ഏതായാലും അതിനെതിരെ നടപടിയെടുത്തോ എന്തുകൊണ്ട് ഷാജ് കിരൺ രക്ഷപ്പെടാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ രക്ഷപ്പെടാൻ ഇവിടെ എത്ര പിന്നെ പെട്ടെന്നാണ് ചടുലമായിട്ടാണ് സരിത്തിൻ്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തത് എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഷാജ്കിണിനെ കസ്റ്റഡിയിലെടുക്കാനോ അദ്ദേഹത്തെ ഫോണുമായി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനും അവസരം ഉണ്ടായി കൊടുത്തു സംസ്ഥാനത്തെ പോലീസ് നേതൃത്വവും സർക്കാരുമല്ലേ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് മറുപടി ചോദിച്ചിട്ട് മറുപടി ഉണ്ടായോ ഈ അവതാരങ്ങൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുകയോ അവരെ ജയിലിൽ ജയിലിലടക്കുകയോ ചെയ്തില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് അതിനെതിരെ മറുപടി ഉണ്ടായോ അജിത് കുമാറിൻ്റെ പ്രൊമോഷൻ കൊടുത്തു അജിക് കുമാർ സസ്പെൻഡ് ചെയ്തു പറഞ്ഞു തൊട്ടടുത്ത ദിവസം തന്നെ എക്സ്ക്യാഡർ തസ്തിയെ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ആ അവിടേക്ക് തിരിച്ചുകൊണ്ടുവന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് മറുപടി ഉണ്ടായോ ഇവിടെ ഒരു നീതിയും പിന്നെ ശിവശങ്കർ ബാഗ് മറന്നിട്ടില്ല മറന്നു എന്ന് അദ്ദേഹം അന്വേഷണ ഏജൻസികൾക്ക് മൊഴി കൊടുത്തിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ബാഗ് മറന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊടുത്തു വിട്ടു എന്ന് ശിവശങ്കർ പറഞ്ഞിരിക്കുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അതിന് മറുപടി കിട്ടിയോ കിട്ടിയിട്ടില്ല വൺ സിക്സ്റ്റി ഫൈവ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത സ്വപ്നയ്ക്കെതിരെ കേസെടുക്കുമ്പോൾ തിരിച്ച് ഇപ്പുറത്തെ ആന എന്ന പുസ്തകം എഴുതിയ ആൾക്ക് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചോ എന്ന് നിയമസഭയിൽ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് നടപടി സ്വീകരിച്ചില്ല പക്ഷേ വേറെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ ഇതേപോലെ പുസ്തകം മരിഞ്ഞതിൻ്റെ പേരിൽ പെർമിഷൻ ഇല്ലാതെ പുസ്തകം എഴുതുന്നതിൻ്റെ പേരിൽ നടപടി എടുത്തിട്ടുണ്ടെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് രണ്ട് നീതി അതിന് മറുപടി കിട്ടിയോ ഇവിടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടാണല്ലോ ഏറ്റവും വലിയ അദ്ദേഹത്തെ പൊട്ടിത്തെറിച്ചത് ഗോപികൃഷ്ണൻ നമുക്കൊക്കെ അറിയത്തില്ലേ അദ്ദേഹം ആരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ മകളുടെ കമ്പനി എക്സാലോജിക്ക് ആ കമ്പനിയുടെ കൺസൾട്ടൻ്റായിരുന്നില്ലേ ഈ പറഞ്ഞ ബാൽക്കിരൺ അതിൻ്റെ സംസാരിക്കുന്ന തെളിവുകൾ നമ്മുടെ കൈവശമില്ലേ അദ്ദേഹം ആരെ കബളിപ്പിക്കുന്നത് നമ്മുടെ കയ്യിലൊക്കെ സ്ക്രീൻഷോട്ടുണ്ട് എക്സാലോജി കമ്പനിയുടെ പിന്നെ വെബ്സൈറ്റിൻ്റെ ജയ്ക്ക് ബാൽകുമാർ അതിപ്പോഴും നമ്മുടെയൊക്കെ കൈവശമുണ്ട് അതിപ്പോൾ വേണമെങ്കിലും ഞാൻ താങ്കൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ വസ്തുതകളായിരിക്കേ അദ്ദേഹം കൺസൾട്ടൻ്റായി ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ താങ്കൾ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്യാൻ പറയൂ താങ്കളുടെ ക്യാമറമാനോട് എൻ്റെ കയ്യിലുണ്ട് അത് സംസാരിക്കുന്ന തെളിവുകളല്ലേ നിഷേധിക്കാൻ കഴിയുമോ ഇനി ശ്രീ പ്രതിപക്ഷത്തിന്റെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന നിങ്ങളുടെ ആരോപണത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ സ്വപ്ന നൽകിയിരിക്കുന്ന വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് തിരുത്താൻ വേണ്ടി ഒരു ഇടനിലക്കാരന് ഉപയോഗിച്ചു എന്നതാണ് അതിന് മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ച ഒരു മറുചോദ്യമുണ്ട് ഇത് എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നത് അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഈ കേസിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടിയിട്ടില്ല എന്നതിന് തെളിവ് അല്ല ക്ഷമിക്കണം ഭരണപക്ഷം ഒളിച്ചോടിയിട്ടില്ല എന്നതിന് ഒരു തെളിവായി നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് സഭയിൽ നിന്ന് അതൊരു ചർച്ചയ്ക്ക് ഭരണപക്ഷം തയ്യാറായി കാര്യങ്ങൾ സുതാര്യമാകട്ടെ പൊതുജനത്തിൽ നിന്നൊന്നും മറയ്ക്കാനില്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു അദ്ദേഹം ചോദിക്കുന്നത് ഇത് ഈ എന്ത് വസ്തുതകൾ അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് അട്ടിമറിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നത് രണ്ട് സ്വപ്നയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രമേയ അവതാരകൻ എങ്ങനെ അറിയാം അത് സഭയിൽ പറയുന്നത് എന്തിന് എന്ന ചോദ്യവും ഭരണപക്ഷത്തു നിന്നുണ്ടായിരുന്നു കൃത്യമായി ഒന്ന് ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അവർ തന്നെയാണല്ലോ പത്രങ്ങളോട് വിശദീകരിച്ചത് അവർ എന്താ പറഞ്ഞത് ഞാൻ നേരത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അത് അന്വേഷിച്ചില്ല നമുക്കറിയാമല്ലോ കസ്റ്റംസിൻ്റെ നിലപാട് കസ്റ്റംസിൻ്റെ വേണ്ടിയിട്ടാണല്ലോ വൺ കസ്റ്റംസ് ആക്ട് വൺ വൺ നോട്ട് സിക്സ് അനുസരിച്ചും അതുപോലെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചും അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് കസ്റ്റംസ് മറ്റൊരു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും കിട്ടുന്നതിൽ നിന്ന് കസ്റ്റംസ് വിലക്കുന്നുണ്ട് കസ്റ്റംസ് അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല അതിനുശേഷം കസ്റ്റംസ് ഒന്ന് അന്വേഷിക്കുന്നുണ്ടോ അതുമില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ കോടതിയെ സമീപിക്കുകയും കോടതി ഈ പറഞ്ഞ പിന്നെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുള്ളത് ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിനു ശേഷം അവർ പുറത്തു വന്ന് വളരെ കൃത്യമായി പറഞ്ഞല്ലോ ഞാനിതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അന്വേഷിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും ഞാൻ കൊടുക്കേണ്ടി വന്നത് നിങ്ങൾക്കിത് പുതുമയായിരിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വസ്തുത അവിടെ നിൽക്കുന്നു ഒരു ഭാഗത്ത് അവർ തന്നെ ഇതിനകത്ത് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് അവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പിന്നീട് പുറത്ത് പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞു ഞാനിത് ആദ്യമായിട്ടല്ല പറയുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നില്ല ആ ഒരു പരാതി നിൽക്കുമ്പോൾ പിന്നെ എന്താ വേണ്ടത് അപ്പോൾ അതിന് ശേഷം അവർ അവിടെയാണ് പ്രശ്നം അവിടെ അവർ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ എന്തിന് ചരിത്രം അറസ്റ്റ് ചെയ്തു എന്തിനു അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചു വാങ്ങി എന്തിന് ജലീൽ പരാതി കൊടുത്തു എന്തുകൊണ്ട് ഇത്രയും വലിയൊരു അന്വേഷണ ഏജൻസി ചുമതലപ്പെടുത്തി നിങ്ങൾ എന്തൊക്കെയാണ് നടത്താൻ ശ്രമിച്ചത് ഇവിടെ ഈ സംസ്ഥാനത്ത് ഒരാൾക്ക് ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ അവകാശമില്ലേ നിയമപരമായി അവർ കൊടുത്തതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി നേരിടുന്നേ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾ മാനനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറാത്തതുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ലീഗൽ വരാം പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽകുമാർ ആണ് ഈ ചർച്ചയിൽ ഈ ആക്ഷേപങ്ങൾക്കൊക്കെ മറുപടി പറയാൻ

ആഫീസിന് നേരെ ഉണ്ടായ ഒരു സംഭവം അത് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ നോട്ടീസ് കൊടുത്ത കൽപ്പറ്റ അംഗം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ നാക്കിറങ്ങിപ്പോയി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർക്ക് നാക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള അത്ഭുത വാർത്തയാണ് ഇന്ന് കേരള നിയമസഭയിൽ നടന്ന ചർച്ചയിലൂടെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് സ്വന്തം നേതാവിൻ്റെ ആഫീസുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉന്നയിക്കാൻ നാക്കുണ്ടാവില്ല ഞങ്ങളുടെ നാക്ക് ആർ എസ് എസ് കാരുടെ വക്കീലും ആർ എസ് എസ് സ്ഥാപനമായ എച്ച് ആർ ഡി എസും പറയുന്ന അവരുടെ കളിപ്പാവയായി മാറിയ ഒരു കള്ളക്കടത്ത് കേസ് പ്രതി പറയുന്നത് പറയാൻ വാടകയ്ക്ക് കൊടുത്തപ്പെട്ട നാക്കാണ് ഞങ്ങളുടേത് ആ നാക്ക് നാൽപ്പത്തൊന്നെണ്ണവും ഞങ്ങൾ ഉയർത്താൻ തയ്യാറാണെന്നും പിറക്കാതെ പോയ ആർ എസ് എസിൻ്റെ മക്കളാണല്ലോ കേരള നിയമസഭയിൽ നേമത്ത് നഷ്ടപ്പെട്ട ആ ബി ജെ പിയുടെ സീറ്റ് ഞങ്ങൾ നികത്തി കൊടുക്കുകയാണല്ലോ എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്താൻ ഇന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നുണ്ടായ ഏക നേട്ടം അതുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപം സ്വർഗ്ഗത്തിലാണെന്ന് പറയണ പോലെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അവരുടെ നിക്ഷേപം ബി ജെ പിയിലാണെന്ന് ഉറപ്പായി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ ചർച്ച കൊണ്ടുണ്ടായത് സ്വർണ്ണ കള്ളക്കടത്ത് കേസിൻ്റെ ആദ്യഘട്ടത്തിലൊരു അവിശ്വാസ പ്രമേയമുണ്ടായി അവത് അവ അത് അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ ഈ പ്രമേയം വന്നപ്പോൾ ഒളിച്ചുപോയി എന്തിനാണ് അദ്ദേഹം ഒളിച്ചു പോയത് അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞിരുന്ന കള്ളക്കടത്ത് ഖുറാൻ്റെ മറവിലായിരുന്നു ഖുറാൻ്റെ മറവിലെ സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ച് സ്വപ്ന ഇപ്പോഴും പറയുന്നുണ്ട് എന്താണ് യു ഡി എഫിൻ്റെ അഭിപ്രായം നിയമസഭയിൽ ആരെങ്കിലും വ്യക്തമാക്കിയോ മുസ്ലിം ലീഗ് വ്യക്തമാക്കിയോ ഈന്തപ്പിഴത്തിൻ്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കെടുത്ത് നടത്തിയെന്ന് പറയുന്നു സ്വപ്നയുടെ മൊഴിയിൽ അതുണ്ടെന്നാണ് അവർ പറയുന്നത് എന്താണ് യു ഡി എഫിൻ്റെ അഭിപ്രായം നിയമസഭയിൽ അവർ വ്യക്തമാക്കിയോ ഇത്തവണ അതിൻ്റെ കൂടെ ആർ എസ് എസ് കാരൊരു ചെമ്പെടുത്തു കൊടുത്തു ആ ചെമ്പും തലയിൽ ചുമന്ന് നാൽപ്പത്തൊന്ന് ആളുകൾ വന്ന് കേരളത്തിൻ്റെ ഒരു നിറഞ്ഞാട്ടം നടത്തി ആ ചെമ്പു ചമ്മട്ടുകാർ ആരൊക്കെയാന്നല്ലേ എന്താണ് ഈ സംഭവത്തിലുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വെല്ലുവിളി നടത്തി എന്താണ് വെല്ലുവിളി ആ വെല്ലുവിളി നിങ്ങളൊരിക്കലും മറക്കാതിരിക്കുന്ന ഒരു തൊപ്പിയാണ് എന്താണ് ആ തൊപ്പി സോളാറ് പഴയ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടിയോട് പ്രതികാരം തീർന്നില്ലേ സതീശന് ആ സോളാറിൽ ഉമ്മൻചാണ്ടിയെ സി ബി ഐക്ക് വിട്ടുകൊടുത്ത ബഹുമാനപ്പെട്ട അന്നത്തെ ആക്ഷേപ ആക്ഷേപക്കാരിയായ സരിതയുടെ ആ ഒരു അപേക്ഷ വാങ്ങിക്കൊടുത്ത രീതിയിൽ എന്തുകൊണ്ട് ഈ കേസ് സി ബി ഐക്ക് മുഖ്യമന്ത്രി വിടുന്നില്ല ഇതാണ് കൂറ്റൻ ചോദ്യം സ്വയം വിഡ്ഢിയാകാൻ ആളുകൾ തീരുമാനിച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞാൻ ചോദിക്കുന്നു സി ബി ഐ എന്നല്ല ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളെയും കൂട്ടി യോജിപ്പിച്ച് സമഗ്രമായ ഒരു അന്വേഷണം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും ദുബായിൽ നിന്ന് കോൺസുലേറ്റിലേക്കും നടത്തിയതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ട അന്വേഷണത്തിൻ്റെ സാഹചര്യം എന്താണ് അത് നടന്നത് കസ്റ്റംസിൻ്റെ കീഴിലാണ് അത് നയതന്ത്ര കാര്യാലയത്തിലെ കള്ളക്കടത്താണ് അതിൽ കേരള സർക്കാരിനൊന്നും ചെയ്യാനില്ല അപ്പോൾ ഒന്നര കൊല്ലം തുമ്പോ രണ്ട് കൊല്ലം തുമ്പോ മുഖ്യമന്ത്രി എല്ലാ അന്വേഷണവും ആവശ്യപ്പെട്ടു ഇന്ന് ഈ ഏതെങ്കിലും ഒരു അന്വേഷണം മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ സരിതയുടെ കേസ് വിട്ടുകൊടുത്തതുപോലെ ഈ കേസ് വിട്ടുകൊടുക്കാൻ കഴിയുമോ ബഹുമാനപ്പെട്ട ബി ഡി സതീശൻ വ്യക്തമാക്കട്ടെ കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രി ഉത്തരവിട്ടാൻ ുമാർ ഒന്ന് മുഖ്യമന്ത്രി ഉത്തരവിടണമെന്നല്ല അതിന് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് പിന്നെ നാല് കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് താങ്കൾ പറഞ്ഞു ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ നിയന് അതിനെ മോണിറ്റർ ചെയ്യാനും തടയാനും വേണ്ടിയുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അതിന് കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ട് സർക്കാർ ഒരു ചെക്കും വെച്ചിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾക്കായിരുന്നു ഞാൻ താങ്കൾ നിന്ന് മറുപടി പ്രതീക്ഷിച്ചത് പക്ഷേ താങ്കൾ അതിനുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണം നിലയിൽ ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞത് പറയുമ്പോൾ ഞാൻ ഇടപെടാതിരുന്നതാണ് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് ഷാഫി പറമ്പിൽ ഉന്നയിച്ചതാണ് അതായത് മുഖ്യമന്ത്രി നിയമസഭയിലെ രേഖാമൂലം പറഞ്ഞു അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിലെ ഗൾഫ് യാത്രയിൽ വിദേശ യാത്രയിൽ ഒരു ബാഗ് ഇവിടെ മറന്നു വെച്ചിട്ടില്ല എന്ന് പക്ഷേ എം ശിവശങ്കർ കസ്റ്റംസിന് നൽകിയ മൊഴിയിൽ പറയുന്നു അങ്ങനെ ഒരു ബാഗ് മറന്നു വെച്ചിട്ടുണ്ടെന്നും ആ ബാഗിനകത്ത് ഈ പിന്നെ പല അടങ്ങിയ ഒരു ബാഗാണ് അത് അതിഥികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഉപഹാരങ്ങൾ അടങ്ങിയ ബാഗ് ആണെന്നും പറയുന്നു കറൻസി നോട്ടുകൾ കടത്തുകയായിരുന്നു അതിലൂടെ ലക്ഷ്യം വെച്ചതെന്ന സ്വപ്ന സുരേഷിൻ്റെ ആരോപണം നിലനിൽക്കുകയാണ് എം ശിവശങ്കർ അദ്ദേഹത്തിന് തന്നെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ മുഖ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിക്ക് വിരുദ്ധമായി ഒരു സ്റ്റേറ്റ്മെൻറ് അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന് സർക്കാരിനൊരു മറുപടി ഉണ്ടോ രണ്ട് ഇതിലെ ഇടനില നിന്നു അതായത് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി മൊഴി മാറ്റാൻ വേണ്ടി ശ്രമം നടത്തിയ ഒരാൾ ഈ സംസ്ഥാനത്തിന്റെ സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നില്ല ഷാജ് കിരൺ എന്തിനാണ് ഷാജ് കിരൺ എറണാകുളം പോലീസ് ക്ലബിൽ വെച്ച് വിജിലൻസ് മേധാവിയെയും അതുപോലെ തന്നെ വിജയ് സാക്കറെയും കണ്ട് മണിക്കൂറുകൾ ചർച്ച നടത്തിയത് എന്താണ് അതിന്റെ കാരണം അതെന്തുകൊണ്ട് അന്വേഷിക്കപ്പെടുന്നില്ല എന്ന ചോദ്യവും പ്രതിപക്ഷത്തിനുണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള സ്പെസിഫിക് ആയ മറുപടി ഈ രണ്ട് യോഗത്തിനും കൃത്യമായ മറുപടി നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഞാനും മറുപടി പറയാൻ പോവാണ് അത് ആവർത്തിക്കേണ്ടിയിരുന്നില്ല ഞാനത് മറുപടി തരാൻ തയ്യാറാണ് അതിന് ഒരു കാര്യം എൻ ഐ എ കുറ്റപത്രം കൊടുത്ത കേസിൽ സി ബി ഐക്ക് വിടാൻ കേരള സർക്കാരിന് അധികാരമുണ്ടോ മുഖ്യമന്ത്രി കഴിഞ്ഞ ജൂലൈ മാസം ഏഴാം തീയതി രണ്ട് കൊല്ലമൊന്നും എഴുതി കൊടുത്തില്ലേ സി ബി ഐ ഉൾപ്പെടെ ഏത് അന്വേഷണ ഏജൻസിയും മരട്ടേന്നല്ലേ എഴുതി കൊടുത്തത് അത് വേണ്ടാന്ന് പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം എന്താണ് സി ബി ഐക്ക് വിടുമോ എന്ന് ആരോടാണ് ചോദിക്കേണ്ടത് അത് മോദിയോട് ചോദിക്കണം മോദിയോട് ചോദിക്കാൻ ധൈര്യമില്ല എന്നിട്ട് കേരള നിയമസഭ ഒന്ന് ആട്ടം നടത്തിയിട്ട് കാര്യമില്ല രണ്ടാമത്തെ കാര്യം കസ്റ്റംസ് ഇതിന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയാക്കിയിട്ട് അൻപത്തി ആളുകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ അൻപത്തി ആളുകളിൽ കേരള നിയമസഭയിലെ ഒരംഗങ്ങളും ഇല്ല കഴിഞ്ഞ നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരംഗങ്ങളുമില്ല ഇപ്പം അംഗങ്ങളായിട്ടുള്ളവരില്ല ഇന്നത്തെ മന്ത്രിസഭയിലെ ഒരാളുമില്ല ഞങ്ങളുടെ പാർട്ടിപ്പെട്ട ഒരാളുമില്ല കള്ളക്കടത്ത് കേസിനകത്ത് അമ്പത്തിമൂന്ന് പേരെ നോട്ടീസിൽപ്പെടുത്തി കേസ് കൊടുത്തിട്ട് കസ്റ്റംസിൻ്റെ നോട്ടീസിനകത്ത് ഈ കള്ളക്കടത്ത് ബാഗ് ഞങ്ങൾ കണ്ടുകെട്ടാൻ പോകുമെന്ന് പറയുമ്പോൾ ഞങ്ങളതിലില്ല ഇല്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ അത് കക്ഷി കയറണോ ഞങ്ങളില്ലാത്ത കേസാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ഞങ്ങളില്ല വാദിയല്ല പ്രതിയല്ല ഞങ്ങൾ വാദിയും പ്രതിയും പ്രതിയുമല്ലാത്തൊരു കേസിനകത്ത് ഒരാൾ കൊണ്ടുപോയി ഒരു ഒരു പ്രതി കൊണ്ടുപോയി ഒരു ഒരു നൂറ്ററുപത്തിനാലാം പ്രകാരം മൊഴി കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം എന്താണ് ആ നൂറ്ററുപത്തിനാലാം ബഹുപ്രകാരം മൊഴി കൊടുത്തത് ആദ്യമാണോ അല്ല

അതിന് സ്വപ്നം പറഞ്ഞ വിശദീകരണം ട്വൻ്റി ഫോർ ചാനലിലൂടെ ഞാൻ കേട്ടു ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ അശ്വത്ദ്ധമാവ് ഒരന എന്ന് പറയുന്ന പുസ്തകം വന്നപ്പോൾ ശിവശങ്കറുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് എല്ലാ ചാനലുകൾക്കും അപവം കൊടുത്തു അപകടം കൊടുത്തപ്പോൾ നൂറ്റി അറുപത്തിനാലാം പ്രകാരം അന്ന് കൊടുത്ത കാര്യങ്ങൾ ശരിയാണെന്നല്ല നിങ്ങളോട് അവർ പറഞ്ഞത് നിങ്ങൾ ആരെ ഭീഷ ആരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ വനിതയെ കൊണ്ടത് പറയിപ്പിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ ജനാധിപത്യത്തിന്റെ നാലാം തൂണായ ട്വന്റി ഫോർ ചാനലിനെ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ചാനലിനകത്ത് ഈ വനിത സ്വമേധയാ വെളിപ്പെടുത്തി പറയുന്നത് നൂറ്ററുപത്തിനാലാം വകുപ്പ് പ്രകാരം കസ്റ്റംസിന് കൊടുത്ത മൊഴി സത്യമാണെന്നല്ല കളവാണെന്നാണ് ഇപ്പോൾ നൂറ്ററുപത്തിനാല് വകുപ്പ് കൊടുത്തു എന്ന് പറയുന്ന മൊഴിയോടൊപ്പം ആർ എസ് എസിന്റെ വക്കീലിനെ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള സത്യവാമൂല കളവാണെന്നാണ് നിങ്ങൾ നിങ്ങൾ ഈ എല്ലാ മാധ്യമങ്ങളും പുസ്തകം വന്നപ്പോൾ നാട്ടിൽ വെളിപ്പെടുത്തിയത് ഈ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് അല്ല അല്ല ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല രണ്ടായിരത്തി പതിനാറിലെ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയിൽ ഒരു ബാഗ് മറന്നു വെച്ചിട്ടില്ല എന്ന് നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകുകയും താങ്കൾ മറുപടി പറയുന്നത് ഞാൻ മറുപടി മറുപടി പറയാൻ തയ്യാറാണ് അങ്ങനെ സമയം കളഞ്ഞ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇതെല്ലാം ബഹുമാനപ്പെട്ട ധർമ്മക്കാലം പറഞ്ഞ് കേട്ടോണ്ടിരുന്നതാണ് ഇതിനെല്ലാം മറുപടി എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തടസ്സപ്പെടുത്തേണ്ടതില്ല ഞാൻ കൃത്യമായിട്ട് മറുപടി പറയുകയാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദിച്ചു നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം ഒരാൾ കോടതിയിൽ മൊഴി കൊടുത്തു ആ മൊഴി പിൻവലിക്കാൻ പറ്റുമോ ഒരു മാധ്യമപ്രവർത്തകൻ നിലയ്ക്ക് അങ്ങ് എന്താ പറയണത് ഒരു ജഡ്ജി ജഡ്ജിയുടെ മുന്നിൽ കൊണ്ടൊരു വനിത മൊഴി കൊടുത്തിരിക്കുന്നു അത് അടച്ചുപൂട്ടിയവിടെ വെച്ചിരിക്കുക ആ മൊഴി പിൻവലിക്കാൻ പറ്റുന്ന വകുപ്പൊന്ന് പറഞ്ഞുതാ നിങ്ങൾ ഷാത്കിരനെ അവിടെ വെറുതെ വിട് അത് കർണാടകയിൽ പോയിട്ട് ആർ എസ് എസ് കാരനായ മന്ത്രിയുടെ വീട്ടിൽ പോയിട്ട് സന്ദീപ് കുമാരന് പോയിട്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്ന ആ സാത്കിരണ് നമുക്കറിയാമല്ലോ ജയ്ഹിന്ദ് ഹിന്ദു ചാനലിലെ മാധ്യമപ്രവർത്തകനായിരുന്ന സാത്കിരണ്യ എല്ലാവർക്കും അറിയാമല്ലോ ആ അവതാരത്തൊക്കെ കൈവച്ചാൽ മതി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദിച്ചു നൂറ്റി അറുപത്തിനാലാം വകുപ്രകാരം ഒരു വനിത കൊടുത്ത മൊഴി ആര് കൊടുത്ത മൊഴിയാണെങ്കിൽ പിൻവലിക്കാൻ പറ്റുമോ അപ്പോൾ അത് പിൻവലിക്കാൻ പറ്റുമെന്നൊരു കള്ളം അത് പിൻവലിക്കാൻ ഒരാൾ പുറകെ പോയി ദയവായി കേൾക്കൂ ഇതിനെല്ലാം ഉത്തരം കൊണ്ട് പറഞ്ഞ് പറയാൻ ശ്രമിക്കുകയാണ് അത് പറയാൻ ശ്രമിക്കുക അങ്ങ് എല്ലാം എന്റെ മനസ്സിലുണ്ട് ഇനി അടുത്ത ചോദ്യം വിജിലൻസ് ഡയറക്ടറെ മാറ്റി എന്താണെന്നുള്ള ചോദ്യം അതിന്റെ ഉത്തരം പറയണത് എന്ത് വേണം ഈ താജ് ഷാജ്കിരൺ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഷാജ്കിരൺ ആ ഷാജ്കിരൺ ആരാണ് ഇവര് നമ്മളുടെ ബന്ധം എന്താണ് ഈ വനിതയായിട്ടുള്ള ബന്ധം എന്താണ് ഷാജ്കിരണിനെ ആരാ വിളിച്ചു വരുന്നത് ഷാജ്കിരണ വിളിച്ചു വരുന്ന ബഹുമാനപ്പെട്ട ഈ വനിതയല്ലേ എച്ച് ആർ ഡി എസിൻ്റെ ഓഫീസിലേക്ക് അല്ല എ ഡി ജി പി പറയാണ് നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുക അങ്ങനെയല്ല ഈ വനിത വിളിച്ചുകൊണ്ട് വരികയാണ് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുകയാണ് അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചു ഞാൻ അന്വേഷിച്ചിട്ട് പറയാം ഇയാൾ പത്രപ്രവർത്തകർ നൽകി പോലീസുമായിട്ട് ബന്ധമുണ്ട് ആ പോലീസ് ഓഫീസറെ വിളിച്ചിട്ടുണ്ടാവും അവർ സംഭാഷണം നടത്തിയിട്ടുണ്ടാവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് സർക്കാരിൻ്റെ ഇടപെടലുണ്ടോ ചോദ്യം സർക്കാർ എന്തിന് ഇടപെടണം സർക്കാരിന് വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്ത് എന്തിന് ഇടപെടണം അതിനാണ് ഞങ്ങൾ രാഷ്ട്രീയ മറുപടി നൽകേണ്ടത് ആ രാഷ്ട്രീയ മറുപടി എന്താണ് സ്വപ്നം ആവശ്യപ്പെട്ട പ്രകാരം ഷാജ് കിരൺ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു എന്നുള്ളത് വസ്തുത ആ വസ്തുത എന്ന് പറയുമ്പോൾ നൂറ്റി എറുപത്തിനാലാം വകുപ്പ്രകാരമുള്ള മൊഴി പിൻവലിക്കാനാണോ അങ്ങനെ പിൻവലിക്കാൻ പറ്റാത്തൊരു മൊഴിയല്ലേ അത് അങ്ങനെ ഒരിക്കൽ കൊടുത്തുപോയ മൊഴി എന്ന് പറയുന്നത് പിൻവലിക്കപ്പെടേണ്ട എന്തെങ്കിലും സാഹചര്യം കേസിലുണ്ടോ ഒരു കേസും ഇല്ല അതിന് കാരണം എന്താണ് നൂറ്റി അറുപത്തിനാലാം വകുപ്പ്രകാരം അവരുടെ മൊഴി എന്താണെങ്കിലും സ്വപ്നം പോലീസ് താങ്കൾക്ക് എങ്ങനെ അറിയാം സ്വപ്നങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഓ ആ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ താങ്കൾ വിശ്വസിക്കും താങ്കൾ വിശ്വസിക്കും അല്ലേ അത് അതായത് സ്വപ്ന അങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയാൽ നിങ്ങൾ വിശ്വസിക്കും അല്ല അങ്ങനെ അല്ല ഒരു മിനിറ്റ് അത് മുഴുവൻ പറയട്ടെ താങ്കൾ ഈ ട്വന്റി ഫോർ ചാനൽ തന്നെയാണ് അവതാരത്തിൽ ഒരു മിനിറ്റ് താങ്കൾ തുടക്കം ഒരു മര്യാദത്തില്ല താങ്കളോട് ചോദിച്ച ചോദ്യങ്ങൾ ഇല്ലില്ല ഒരു മര്യാദയുടെ മര്യാദ കേട്ട വൈനാത്തല്ല ഞാൻ ചോദിച്ചു നിങ്ങളുടെ സംഭാഷണം നടത്താൻ ചോദ്യം ചോദിക്കുന്ന ചോദ്യത്തിനല്ല താങ്കൾ മറുപടി പറയുന്നത് താങ്കൾ പറഞ്ഞു ഞാനല്ല ഒരു മിനിറ്റ് പി പരീക്ഷ നടത്താൻ വന്ന ആളല്ല ഞാൻ കേട്ടോ ശ്രീ അനിൽകുമാർ ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ സംശയങ്ങൾ ചോദിക്കട്ടെ താങ്കൾ ഇപ്പൊ എനിക്ക് ആദ്യം അറിയേണ്ടത് ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി അത് താങ്കൾ പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലും ഈ പറഞ്ഞ കാര്യങ്ങളിലും ശിവശങ്കർ നൽകിയ മൊഴിയിലും ഉണ്ടായ വ്യത്യാസം എന്തുകൊണ്ട് മുഖ്യമന്ത്രി നൽകിയ

എല്ലാത്തിനുള്ള ഉത്തരം എൻ്റെ ഇരിപ്പുണ്ട് എൻ്റെ ഉത്തരം ഇരിപ്പുണ്ട് ഉത്തരം പറയാം ദയവായി ഒരു കാര്യം കേൾക്കൂ നിങ്ങൾ ഞാനൊരു കാര്യം എടുത്തു പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങളുടെ ചാനലിലൂടെ ഞാൻ കേട്ട കാര്യം എന്താണ് ഈ വനിത വെളിപ്പെടുത്തിയത് ഈ കിരൺ എന്ന് പറയുന്ന വ്യക്തി ജയിലിൽ പോയപ്പോൾ അല്ലേ അല്ലെ ആരോ തട്ടിക്കൊണ്ട് പോയപ്പോൾ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്തിയ ആളാണ് ഷാജി കിരൺ അത് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ഉടനെ അത് ഞാൻ വിശ്വസിച്ചു എന്ന് എന്റെ തലയിൽ ആരോപിക്കുന്ന എന്ത് മാധ്യമപ്രവർത്തനമാ അതെവിടുത്തെ മര്യാദയാ ആ വനിത നിങ്ങളുടെ ചാനലിലൂടെ പറഞ്ഞു ഞാൻ കേട്ടത് അതാന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ അവരെ നിങ്ങളുടെ ആശ്രയിച്ചല്ലാങ്കിൽ മര്യാദയെ കുറിച്ച് ചോദിച്ചു അത് എന്നോടുള്ള ചോദ്യമാണല്ലോ അല്ലെ എവിടുത്തെ മര്യാദയാണെന്ന് താങ്കൾ എന്നോടാണല്ലോ ചോദിച്ചത് ആ മര്യാദയുടെ ന്യായം ഞാൻ പറയാം താങ്കൾ പറഞ്ഞത് ഈ സ്വപ്ന സുരേഷിനെ പോലെ ഇതിനകത്ത് ഭാഗമായിട്ടുള്ള പ്രതിയാക്കപ്പെട്ട ഒരാളുടെ വാക്കുകളാണോ വിശ്വസിക്കുന്നതെന്ന് താങ്കൾ എന്നോട് ചോദിച്ചു ചോദിച്ചില്ലേ അവതാരകൻ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ താങ്കളോട് മറുപടി പറയുന്നത് താങ്കൾ ചോദിച്ചില്ല ആ ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുന്നത് അതേ സ്വപ്ന സുരേഷിന്റെ വാചകങ്ങൾ എടുത്തിട്ടാണ് താങ്കളുടെ വാദങ്ങളെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് താങ്കൾ ശരിയാണെന്ന് പറയാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതാണ് അതാണ് എൻ്റെ പോയിന്റ് അതിലൊരു മര്യാദകേടും ഇല്ല കൃത്യമായി താങ്കൾ ചോദിച്ചു ഞാൻ താങ്കൾ പറയുന്നത് താങ്കൾ പറയുന്നത് പച്ചക്കള്ളമല്ലേ നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കി കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലല്ല സ്വപ്ന സുരേഷിൻ്റെ മൊഴിയെ ഞാൻ പിടിച്ചത് ഷാജ്കിരൺ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ സ്വപ്ന സുരേഷിൻ്റെ അടുത്ത് എത്തി എന്ന വിഷയത്തിൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ലഭ്യമായ ഏക തെളിവെന്താണ് സ്വപ്നയും ഷാജ്കിരണും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ട്വൻറ്റി ഫോർ ചാനൽ കൊണ്ടുവന്ന ഏക തെളിവ് എന്താണ് വ്യത്യസ്തമായൊരു തെളിവ് എൻ്റെ കയ്യിലില്ല നിങ്ങളുടെ കയ്യിലും ഇല്ല നമ്മൾ കേട്ട കാര്യം എന്താണ് നമ്മൾ ഒരുമിച്ച് കേട്ട കാര്യം എന്താണ് അല്ല ഞങ്ങളെ നിങ്ങൾ കേൾപ്പിച്ച കാര്യം എന്താണ് ഒരാൾ കിരൺ അകത്തേക്ക് പോയപ്പോഴത്തേക്കും ആ ആളെ എവിടെ രക്ഷിക്കാൻ വേണ്ടി ഓടി വിളിച്ചു വരുത്തിയ ഫ്രണ്ടാണ് വിളിച്ചു സംസാരിച്ച ശേഷം ഒരു ഡീലാകുന്നു അതിനു ശേഷം ചെല്ലുന്നു അതാണ് സംഭവിച്ചത് ഞാൻ ചോദിക്കുന്നത് വിജിലൻസ് ഡയറക്ടർ മലയാളം അതാണ് പറയുന്നത് ദയവായി കേൾക്കൂ 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 ഒന്ന് കേൾക്കേണ്ടത് ഈ ആർ എസ് എസിന്റെ വക്കീല് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു ആ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് പറയുന്നത് എന്ത് പറയുന്നു പോലീസ് സഹായത്തിന് ഹർജി മുൻകൂർ ജാമ്യാപേക്ഷ അല്ല സ്വപ്ന ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ വ്യക്തിയുടെ പേരില്ല ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ വ്യക്തിയുടെ പേരില്ല നിങ്ങളാണത് ബ്രേക്ക് ചെയ്തത് എന്തായിരുന്നു ആ നാടകം ശാസ്കരൻ എന്ന് പറഞ്ഞ വ്യക്തി അറിയാഞ്ഞിട്ടാണോ അയാളെ എച്ച് ആർ ഡി എ പ്രശാസ വിളിച്ച് വരുത്തിയ സ്വപ്നയ്ക്ക് അറിയാഞ്ഞിട്ടാണോ ഊരും പേരുമില്ലാത്ത ഒരാൾ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് നിങ്ങൾ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊന്ന് ബ്രേക്ക് ചെയ്തില്ലേ ഊരും പേരുമില്ലാത്ത ആരോ ഭീഷണിപ്പെടുത്തി എന്തെല്ലാം നാടകങ്ങളാണ് ആർ എസ് എസിനോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഇനി ശിവശങ്കറുടെ ഏതോ മൊഴിയുണ്ടെന്നാണല്ലോ പറഞ്ഞത് ഞാനൊരു മൊഴി അങ്ങോട്ട് പറയാം എന്താണ് മൊഴി ബഹുമാനപ്പെട്ട ഈ വനിത നൂറ്റി അറുപത്തിനാലാം വകുപ്പ്രകാരം കൊടുത്തി ആദ്യത്തെ മൊഴിയിൽ എന്താ പറയുന്ന അറിയാമോ ഈ ആക്ഷേപങ്ങളൊക്കെ സരിത്തു പറഞ്ഞ് ഞാൻ അറിഞ്ഞുന്ന സരിത്ത് പറഞ്ഞ് എനിക്കറിയാവുന്നില്ല ഞാൻ കണ്ടിട്ടില്ല ഈ സ്വപ്ന എന്ന് പറഞ്ഞ വനിത കണ്ടിട്ടില്ലെന്നാണ് അവരുടെ മൊഴി അവരുടെ മൊഴി നൂറ്റി അറുപത്തിനാലാം വഹുപ്രകാരം ആദ്യത്തെ കോടതി കൊടുത്തി അവരുടെ മൊഴി ആ മൊഴി പറയുന്നതെന്നാണ് ഞാനിത് കണ്ടിട്ടില്ല ഇത് ഞാനെങ്ങനെ മനസ്സിലാക്കി ഞാൻ നൂറ്റി കണ്ടിട്ടില്ല പക്ഷെ ആ മുഴിക്ക് കസ്റ്റംസുകാര് ഓരോ പോയിന്റിനും ആൻസർ കൊടുത്തിട്ടുണ്ട് ഈ ആൻസറുകൾ എങ്ങനെയാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം അവനവന്റെ ഓർമ്മശക്തിക്കെതിരെയുള്ള വെല്ലുവിളികളാണെന്ന് ആദ്യം തിരിച്ചറിയണം അതുകൊണ്ട് കൊടുത്ത മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കും പറഞ്ഞില്ല മറുപടി ബാഗ് ബാഗ് മറന്നു വെച്ചിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ഞാൻ മുഖ്യമന്ത്രി എന്താ മറുപടി പറഞ്ഞത് ഒരാൾ പറയുന്നു കൊണ്ടുപോയി ഒരാൾ പറയുന്നു കേട്ടോ കേട്ടോ ഒരാൾ പറയുന്നു ഒരു ബാഗ് കൊണ്ടുപോയി ആരാ പറ കൊണ്ടുപോയത് നയതന്ത്ര കാര്യാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ അപ്പൊ എന്ത് വേണം നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥൻ ബാഗ് കൊണ്ടുപോയി എന്നുള്ളത് ആരാ അന്വേഷിക്കേണ്ടത് കസ്റ്റംസ് അന്വേഷിക്കണം അവരന്വേഷിച്ചോ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ നഗദന്ദ്ര ചാനലിൽ ഏതെങ്കിലും തരത്തിൽ സംരക്ഷണമുള്ള ഒരു ബാഗം കൊണ്ടുപോയിട്ടില്ല അതല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതെന്താണ് സൗമില്ലാത്ത ഒരു ബാഗം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതെന്താണ് അഡ്വക്കേറ്റ് അനിൽকুমার അതിനെ താങ്കൾ മറുപടി പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ബാങ്ക് ഒരു ബാഗ് മറന്നു വെച്ചിട്ടില്ല എന്നാ മുഖ്യമന്ത്രി ബാഗ് മറന്നിട്ടില്ല അപ്പോ അപ്പോ അധ്യക്ഷന്റെ പ്രിൻസ് അപ്പോ അധ്യക്ഷന്റെ അഡിഷണൽ അഡിഷണൽ പ്രിൻസ് സെക്രട്ടറി ശിവശങ്കർ പറഞ്ഞതല്ല അഡിഷണൽ പ്രിൻസിപ്പിൾ ശിവശങ്കർ പറഞ്ഞതോ രണ്ട് കളവ് അത് ശിവശങ്കറിന്റെ അതിന് ഞാനൊരു ഒരു തെളിവ് അങ്ങോട്ടോടെ പറയാം ഒരു തെളിവ് അങ്ങോട്ടോടെ പറയാം ശിവശങ്കർ പറഞ്ഞതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ ഫോ ഈ ഈ ബാഗ് വിട്ടുകിട്ടാൻ ഒരു ഫോൺ വിളി ഒരു കളവ് ഇവിടെ അവതരിപ്പിച്ചല്ലോ അതിനെങ്ങനെയാണ് പിന്നെ തെളിവുണ്ടാക്കിയത് ഒരാളുടെ ഫോണിൽ നിന്നും വേറൊരാളുടെ ഫോണിലേക്ക് ഒരു വിളിച്ചു എന്നുള്ള തെളിവിന് അധികം ബുദ്ധിമുട്ടുണ്ടല്ലോ കോൾ റേസ് എടുത്താൽ പോലെ കസ്റ്റംസ് എന്താ എഴുതി വെച്ചത് ശിവശങ്കർ കസ്റ്റംസിനെ എപ്പോഴെങ്കിലും വിളിച്ചിരിക്കാം ഞാൻ വിളിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ശിവശങ്കറിൻ്റെ മൊഴി എഴുതി വെച്ചിട്ടുണ്ട് ശിവശങ്കർ തന്നെ ആ പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം വേലകളാണ് കാണിച്ചിട്ടുള്ളത് ആ വേലത്തരമൊക്കെ നമ്മുടെ നാട്ടിൽ ചെലവാകില്ല എന്ന് തൊണ്ണൂറ്റമ്പത് സീറ്റിൽ തോറ്റപ്പോഴെങ്കിലും പ്രതിപക്ഷം മനസ്സിലാക്കണ്ടേ അവരുടെ കൂടെ തപ്പ് കൊട്ടിപ്പാടിയ മാധ്യമങ്ങൾക്ക് ഇനിയെങ്കിലും ഇത് നിർത്താറായില്ലേ അതുകൊണ്ട് ഇന്നത്തെ കൊണ്ട് ഈ തപ്പുകൊട്ടുപാട്ടും ഈ ഈ പരിപാടികൾ തന്നെയാണ് നല്ലത് ഇത് ഇനി അധികം കേരളത്തിൽ ഓടാൻ പോകുന്നില്ല അഡ്വക്കേറ്റ് അപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സഭയിൽ സഭയിൽ ബാഗ് ശിവശങ്കർ കൊടുത്ത മൊഴിയിൽ ഒരു ബാഗ് ബാക്കി ഉണ്ടായിരുന്നു അത് ഈ അതിഥികൾക്ക് ഉപഹാരങ്ങൾ അടങ്ങിയ ബാഗ് ആണ് എന്ന് കൊടുത്ത മൊഴി അല്ലെ അതിലെ ഒരു വൈരുദ്ധ്യവുമില്ല അല്ലെ ശരി ഞാൻ താങ്കളിലേക്ക് വരാം അഡ്വക്കേസ് സുരേഷ് കുമാറിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് ഞാൻ വരാം താങ്കൾക്ക് ആവശ്യത്തിലധികം ഞാൻ സമയം തന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് എട്ട് മുപ്പത്തി ഒന്നായി ഞാൻ താങ്കളിലേക്ക് വരാം ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാൻ അഡ്വക്കേറ്റ് സുരേഷിലേക്ക് ഞാൻ വരാം ഒരു ചെറിയ ഇടവേള എടുക്കുന്നു ഇതിന് പിന്നിലുള്ള സംഘപരിവാർ അല്ല അത് താങ്കൾ വിഷയത്തിൽ നിന്ന് മാറി മറ്റു കാര്യങ്ങൾ താങ്കൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയം മാത്രം അവതരിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം അഡ്വക്കേറ്റ് സുരേഷിലേക്ക് ഇതിന് പിന്നിലുള്ള സംഘപരിവാർ അജണ്ട വ്യക്തമാകുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത് അതിനെന്താണ് ബിജെപിക്കുള്ള പ്രതികരണം ബി ജെ പി ആണ് ഇതിന് പിന്നിൽ ചരടുവലി നടത്തുന്നതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നു എന്ന ആക്ഷേപമാണ് ബിജെപിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉയർത്തിയത് ഭരണപക്ഷം ഉയർത്തിയത് അതിനുള്ള മറുപടി എന്താണ് അഡ്വക്കേറ്റ് സുരേഷ് ഇന്ന് പ്രതിപക്ഷം ഒരു ഗൗരവമുള്ള വിഷയം ഉന്നയിക്കുന്നു സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് സർക്കാർ ഓടി വിളിക്കാൻ ശ്രമിച്ചിട്ടില്ല നിയമസഭയിൽ അതൊരു ചർച്ചയ്ക്ക് വഴി വയ്ക്കുന്നു എല്ലാ കാര്യങ്ങളും പൊതുജനം അറിയട്ടെ സുതാര്യമായി എന്നതാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇതിൽ ഈ ബി ജെ പിയുടെ പങ്ക് എന്താണ് എന്നതാണ് ഇന്ന് ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായും ഭരണപക്ഷം പ്രതിരോധത്തിനായി ആയുധമായി കരുതി വെച്ചിരുന്നത് അത് ബി ജെ പിയും പ്രതിപക്ഷവും തമ്മിലുണ്ടായ കൂട്ടുകച്ചവടത്തിൻ്റെ സഖ്യത്തിൻ്റെ അവിശുദ്ധ ബന്ധത്തിൻ്റെ രൂപമാണ് ഈ കാണുന്ന ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ എന്തുകൊണ്ടാണ് സ്വപ്നയ്ക്ക് ജോലി കിട്ടിയതിനെക്കുറിച്ചും എച്ച് ആർ ഡി എസ് എന്ന സ്ഥാപനത്തെക്കുറിച്ചും ഇ ഡിയുടെ വിശ്വാസ്യതയെക്കുറിച്ചും ഇവർക്ക് വേണ്ടി ഹാജരാകുന്ന ആർ എസ് എസുകാരനായ വക്കീലിനെക്കുറിച്ചും സംസാരിക്കാത്തത് എന്നതാണ് ഭരണപക്ഷത്തിൻ്റെ ചോദ്യം ബി ബന്ധം തെളിയുന്നു എന്ന ആക്ഷേപമാണ് ഭരണപക്ഷത്തിനുള്ളത് ഒന്ന് ശ്രീ ഗോപികൃഷ്ണൻ ഇവിടെ നിങ്ങളുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ വിഷയം കലങ്ങിയോ തെളിഞ്ഞോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് ഇടതുപക്ഷം വളരെ ബുദ്ധിപൂർവ്വമാണ് ഈ ചർച്ച നടത്തിയിരിക്കുന്നത് സരിതയെ മുന്നിൽ നിർത്തി കോൺഗ്രസിനെ ആക്രമിക്കുകയാണ് പണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് എന്താ സർവ്വ ആയുധങ്ങളും വെച്ച് നി നിസ്സഹായനായി പതറി നിൽക്കുന്ന എതിർഭാഗത്തെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സരിതയെ മുന്നിൽ നിർത്തി പിണറായി വിജയൻ നടത്തിയ ഒരു പോരാട്ടമാണ് ഇവിടെ ആ സമയത്ത് സർവ്വ അസ്ത്രങ്ങളും വച്ച് കീഴ്പ്പെടുന്ന യു ഡി എഫിനെയാണ് നമ്മൾ അസംബ്ലിക്കുള്ളിൽ കണ്ടത് അവിടെ വി ഡി സതീശൻ പ്രമേയ അവതാരകനോ അല്ലെങ്കിൽ വി ഡി സതീശനോ ഈ സ്വപ്ന ഉയർത്തിയ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ സത്യവാങ്മൂലമായിട്ട് സ്വപ്നം കൊടുത്ത നിർണായകമായിട്ടുള്ള ഒരൊറ്റ കാര്യവും അവിടെ അവതരിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ കേസിൽ കള്ളക്കടത്ത് അതോടൊപ്പം തന്നെ കറൻസി കറൻസിക്കടത്ത് ഡോളർ കടത്ത് പിണറായി വിജയൻ മാത്രമല്ല ഭാര്യയും മകളും ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളിയാണ് എന്നാണ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഉള്ളതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അത് പറയാനുള്ള കരുത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് അസംബ്ലിയിൽ ഇല്ലാതെ പോയി അതോടൊപ്പം തന്നെ വിഷയ അവതാരകനും ഇല്ലാതെ പോയി അത് ഈ വാഴ വിഷയത്തോടു കൂടി ഇവർ തമ്മിൽ ഒരു കോംപ്രമൈസായി ഇന്നത്തെ ഈ ചർച്ച ഒരു അടവു നയമായിരുന്നു കാരണം വയനാട്ടിലെ എംപിയുടെ സീറ്റിൽ ഒരു എന്താ ഇറ്റലി ബ്രീഡ് വാഴ വച്ച് ചൈനീസ് ബ്രീഡ് മരവാഴകൾ നടത്തിയ ഒരു പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിൽ നിങ്ങക്ക് തോന്നിയ വർഷമൊക്കെ കാണിക്കാം ഞാൻ ഞാൻ ശബ്ദിക്കുന്നതാണോ ഒരു എംപിയുടെ ഒരു എംപിയുടെ സീറ്റ് കൊണ്ടുവച്ച സി പിടും അല്ല നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ ഒളിച്ചോടും നിങ്ങൾ ഒളിച്ചോടാനോ വന്നിരിക്കുന്നത് അറിയാം അല്ലല്ലോ ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ ഗൗരവമായി അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക പറഞ്ഞിരിക്കുന്നു ഞാൻ എന്താണ് അദ്ദേഹത്തിന്റെ എവിടെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് എവിടെയാണെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഒരു മിനിറ്റ് ആ പറയൂ അഡ്വക്കേറ്റ് അനിൽകുമാർ പറയൂ അനിൽകുമാർ അനിൽകുമാർ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സെക്കൻഡ് അനിൽകുമാർ എവിടെയാണ് 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 താങ്കൾ താങ്കളുടെ ഗാന്ധി 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 ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട രാഹുൽ രാഹുൽ ഇന്ത്യ രാജ്യത്തെ എഐസി പ്രസിഡന്റ് ശ്രീമതി സോണിയാ ഗാന്ധിയുടെ മകനാണ് അവർ ഇറ്റലിക്കാരിയാണ് അത് ഏതോ തരത്തിലുള്ള വൈദേശികമായ ഒരു അസ്പൃശ്യത ഇന്നല്ല ബി ജെ പിയുടെ രോഗം ചില ആളുകൾ അനിൽകുമാർ താങ്കൾ പറഞ്ഞത് അനിൽകുമാർ അനിൽകുമാർ താങ്കൾ പറഞ്ഞത് ശരിയാണ് ശരിയാണ് ആ പ്രയോഗം ആ പ്രയോഗത്തിൽ ഒരു പ്രശ്നമുണ്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ ഞാൻ ആ പക്ഷത്ത് നിൽക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞ ആ പക്ഷേ പൊളിറ്റിക്കലി പൊളിറ്റിക്കലി ഞാൻ ആ പക്ഷത്ത് നിൽക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞ അഡ്വക്കേറ്റ് സുരേഷ് അങ്ങനെ വ്യക്തിപരമായ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒഴിവാക്കി താങ്കൾക്ക് താങ്കളുടെ വാദം ഉന്നയിക്കാമല്ലോ ഏറ്റവും നല്ല ഭാഷയിൽ നമുക്ക് ഉന്നയിക്കാമല്ലോ അതിനുള്ള വേദിയാണല്ലോ ഇത് അഡ്വക്കേറ്റ് സുരേഷ് മറുപടി ഏ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചൈനീസ് ബ്രീഡ് വാഴയാണെന്നും അല്ലെങ്കിൽ ഇറ്റാലിയൻ ബന്ധമുള്ള കോൺഗ്രസിന് ഇറ്റാലിയൻ ബ്രീഡ് വാഴയാണെന്നും പറഞ്ഞത് ആ വാഴയെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങളെന്തിനാ രാഹുൽ ഗാന്ധി അങ്ങനെയൊക്കെ കണക്കാക്കുന്നത് എന്തോ വായിക്കുന്നേ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ ആ സ്വാതന്ത്ര്യം ഞാൻ എടുത്തു പ്രേക്ഷകർ അവരുടെ അവരുടെ ഇതിനനുസരിച്ച് മനസ്സിലാക്കിക്കോട്ടെ നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾക്ക് ഈ ഒരുമിച്ച് ഈ വേദിയിലും യോജിക്കണമെന്ന് ഇത്ര നിർബന്ധമില്ല ആ സ്വാതന്ത്ര്യം നിങ്ങൾ നിങ്ങൾ കേരളത്തിൽ അല്ലേ ഒരുമിച്ച പറഞ്ഞത് ആ സ്വാതന്ത്ര്യം ഒരുമിച്ചു വിമർശനങ്ങൾ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം തികഞ്ഞ ജനാധിപത്യത്തോടു കൂടിയും മാന്യതയോടും കൂടി വേണം എന്നേ ഞാൻ പറഞ്ഞോളൂ ഗോപികൃഷ്ണൻ ഞാൻ പരമാവധി മാന്യത വായിക്കുന്നു പക്ഷെ മാന്യത ലെവലേഷം പോലും അർഹിക്കാത്ത ഇത്തരത്തിൽ കേരളത്തെ മുഴുവൻ കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് ചതിച്ച് വഞ്ചിച്ച് കൊള്ളയിടിച്ചു കൊണ്ടിരിക്കുന്ന ഈ രണ്ട് മുന്നണികൾ ഈ കേരളത്തിലെ അസംബ്ലിയിൽ ഇന്ന് മൂന്ന് മണിക്കൂർ നടത്തിയ ഒരു നാടകമുണ്ടല്ലോ ഈ അങ്ങോട്ടും ഇങ്ങോട്ട് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഒരുമാതിരി നാടകമുണ്ടല്ലോ ഈ നാടകം കേരളത്തെ മുഴുവൻ വഞ്ചിക്കുക കേരളത്തിൻ്റെ ജനാധിപത്യ മഹിമയെ മുഴുവൻ നശിപ്പിച്ചിരിക്കുക അതിൻ്റെ അന്തസ്സിനെ എന്താ ഇകഴ്ത്തിയിരിക്കുകയാണ് അത് പറയുന്ന സമയത്ത് ഇവരെ വിമർശിക്കുന്ന സമയത്ത് ഇവർക്ക് അത് കൊള്ളുന്നെന്തിനാ അത് ഞാൻ പറയും അതെൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ് സംശയം വേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഈ കൂപമുണ്ടൂ എന്താ മണ്ടൂകങ്ങളായിട്ടുള്ള ആൾക്കാർ ഇവിടെ കിടന്ന് ചർച്ച ചെയ്യുന്നതല്ല ഈ കേസ് മുന്നോട്ട് പോകുന്നത് ഈ കേസ് മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി കൊള്ള നടത്തിയാലും പിണറായി വിജയൻ കൊള്ള നടത്തിയാലും നിയമ ിയമത്തിന്റെ വഴിക്ക് പോയി നിലപാടുകളും നടപടികളും എടുക്കുന്ന ഒരു സർക്കാർ അഴിമതി മുക്തമായ നിലപാടെടുക്കുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലുള്ളത് കൊണ്ടാണ് അന്വേഷണ ഏജൻസികൾക്ക് സ്വാതന്ത്ര്യമായി മുന്നോട്ട് പോകാനും അത് പിണറായി വിജയനെതിരാണെങ്കിലും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കെതിരെയാണെങ്കിലും നടപടി എടുത്ത് പോകുന്നത് കാര്യം ചോദിക്കട്ടെ സ്വപ്ന സുരേഷ് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ സാഹചര്യം എന്താണ് ഒരു ദേശീയ അന്വേഷണ ഏജൻസിക്ക് വൺ സിക്സ്റ്റി ഫോറിന് സമാനമായ അതിനോടൊപ്പം തുലനം ചെയ്ത് നിൽക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ നൽകിയ ശേഷവും അതിന്മേൽ കാര്യമായ അന്വേഷണം ഉണ്ടായില്ല എന്ന പരാതിയിൽ നിന്നുകൂടിയാണ് ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് അവർ കൊടുക്കാൻ നിർബന്ധിതയായത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ട് എച്ച് ആർ ഡി എസിനെ കുറിച്ചും ഈ ആർ എസ് എസ് ബന്ധമുള്ള ഒരു അഭിഭാഷകൻ ഈ സ്വപ്നയുടെ സുരേഷ് സ്വപ്ന സുരേഷിന്റെ കേസ് ഏറ്റെടുത്തതിനെ കുറിച്ചും എന്തുകൊണ്ട് പ്രതിപക്ഷം മിണ്ടുന്നില്ല അപ്പോൾ സംഘപരിവാറിൻ്റെ ശബ്ദമായി നിയമസഭയിൽ പ്രതിപക്ഷം മാറുന്നു ഇങ്ങനെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്തിട്ടാണ് ഈ ആരോപണത്തെ ഭരണപക്ഷം ഇന്ന് വേണ്ടി അതിനെന്താണ് മറുപടി അതാണ് എനിക്ക് കേൾക്കാൻ അത് അത് ഞാൻ ശ്രീ അനിൽകുമാറിനെ പോലെ ഒളിച്ചോടാനൊന്നും പോകുന്നില്ല ഞാൻ അതിന് കറക്റ്റ് ഉത്തരം പറയാം സ്വപ്ന സുരേഷിനെ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്ന കേന്ദ്ര ഏജൻസികളും പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല കാരണം രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയനും കുടുംബവും ദുബായിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് കടത്തി കൊടുത്ത കറൻസി അതിനുള്ള ഉപഹാരമായിട്ടാണ് അവിടെ നല്ല ശമ്പളത്തിലിരുന്ന സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവരുത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വപ്ന സുരേഷ് കൗൺസിലേറ്റ് ജനറലിൻ്റെ ഓഫീസിലായിരുന്നപ്പോൾ തട്ടിപ്പുകാരി വെട്ടിപ്പുകാരിയാണെന്ന് പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നതിന് ശേഷമാണ് ചെമ്പു ബിരിയാണി വഴി ഖുറാൻ വഴി അല്ലെങ്കിൽ മറ്റേ എന്താ ഈന്തപ്പഴം വഴി ഇരുപത്തൊന്ന് കള്ളക്കടത്ത് നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇതെല്ലാം അന്വേഷിച്ച അന്വേഷണ ഏജൻസികൾക്ക് എന്ത് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞു ഈ ഇക്കാലം അത്രയും ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണൻ ഞാൻ അങ്ങേറ്റ് ഒരു 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 അടിയുണ്ടാക്കാൻ ഉദ്ദേശിക്കില്ല അങ്ങയുടെ ആദ്യത്തെ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് അങ്ങയുടെ ഈ മൂന്നാമത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കളക്ടറെക്കാൾ ശമ്പളം കൊടുത്ത് ഇരുത്തിയിട്ടാണ് അവരെ കൊണ്ട് ഇരുപത്തൊന്ന് കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയും കുടുംബവും കൗൺസിലേറ്റ് ജനറലും ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്ന് കേരളത്തിന് ബോധ്യം വന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള അവർ ഇവിടെ ഈ കേസിൽ കുടുങ്ങിയ സമയത്ത് ഇവിടെ നിന്ന് പോലീസ് സല്യൂട്ട് സ്വീകരിച്ചു കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ വീ ഓഫീസിനടുത്തുള്ള ലോഡ്ജിൽ ചെന്ന് താമസിച്ചു അവിടെ നിന്നാണ് എന്നെ ഈ പിടിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ആ പോകുന്ന വഴിയിൽ ഒരു ശബ്ദരേഖ ഇവിടെ പുറപ്പെടുവിച്ചു ആ ശബ്ദരേഖയിൽ കരുത്തനായ മുഖ്യമന്ത്രി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനാണ് എന്നെ കേസിൽ കുടുക്കിയത് എന്നാണ് ശബ്ദരേഖ വന്നു അതിനുശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ജയിലിലിട്ട് പോലീസുകാരെ കൊണ്ട് അവർക്കെതിരെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ മൊഴി കൊടുപ്പിച്ചു അതിനെ തുടർന്ന് കേന്ദ്ര ഏജൻസികൾക്കെതിരെ ചരിത്രത്തിൽ ഇന്നേ അവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഈ പ്രതികളെ മൊഴിവെച്ച് എഫ് ഐ ആർ എടുത്ത സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷൻ പ്രഖ്യാപിച്ച സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ ഹൈക്കോടതിയാണ് അതെടുത്ത് ദൂരേക്ക് കളഞ്ഞത് ക്വാഷ് ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് സ്വപ്ന സുരേഷ് ജുഡീഷ്യൽ ബൈൻഡിംഗ് ഉള്ള ഒരു മൊഴി പറയുന്നത് വരെ അവരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് വരെ കേന്ദ്ര ഏജൻസി പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ് അവർ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് സമാനമായ ഒരു അഭിഭാഷക കസ്റ്റംസ് അന്വേഷിക്കുന്ന കേസ് മറ്റൊന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കേസ് മറ്റൊന്നാണ് അതോടൊപ്പം തന്നെ എൻ ഐ എ അന്വേഷിക്കുന്ന കേസ് മറ്റൊന്നാണ് ഇവർക്കും മൂന്ന് പേർക്കും അവരവരുടേതായ പ്രൊസീഡിങ്സ് ഉണ്ട് അവരവരുടേതായിട്ടുള്ള പ്രോസസ്സുണ്ട് അത് പ്രകാരമാണ് കേസുകൾ നടക്കുന്നത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കേസാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടും ും കസ്റ്റംസിന് കൊടുത്ത വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ചോദ്യത്തിന് ഈ സമയത്ത് പ്രസക്തി കുറവാണ് ശ്രീ ഗോപികൃഷ്ണൻ അത് ഞാൻ അങ്ങയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഇനി അങ്ങയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആർ ബന്ധം ഹിന്ദു ആർ ബന്ധം ആർ എസ് എസ് ബന്ധം ഉള്ളത് കൊണ്ടാണ് ആർ എസ് എസ് ബന്ധമുള്ള നരേന്ദ്രമോദിയും രാംനാഥ് കോവിന്ദും അമിത്ഷായും ഒക്കെ ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് കള്ളന്മാർ ജയിലിലേക്കുള്ള ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം അവർക്കുണ്ടായി അവർക്കുണ്ടായിത്തുടങ്ങിയിരിക്കുന്നത് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാനോ മോഷ്ടിക്കാനോ കൊള്ളയടിക്കാനോ കഴിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവർക്ക് ബോധ്യം വന്നിരിക്കുന്നത് ആർ എസ് ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള അഭിഭാഷകൻ ആർ എസ് എസ് ആണെന്ന് അയാൾ അവകാശപ്പെടുന്നില്ല ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അയാൾ ആർ എസ് എസ് ആണെന്ന് അവകാശപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ ഇത്തരം ഈ സംഘടന എന്താ എച്ച് ആർ ഡി എസ് അത് ആർ എസ് എസിൻ്റെതാണെന്ന് ആർ എസ് എസ് ആ സംഘടനയോ അവകാശപ്പെടുന്നില്ല മാത്രമല്ല ഈ എച്ച് ആർ ഡി എസിന്റെ ലോക പ്രകാശനം ചെയ്തിരിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയൻ സഖാവാണ് ആ എച്ച് ആർ ഡി എസിന്റെ ഉദ്ഘാടനത്തിൽ പോയിരിക്കുന്നത് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ അനിൽകുമാറും പരിശോധിക്കുന്നത് നല്ലതാ അതിൻ്റെ ഫൗണ്ടർ സെക്രട്ടറി എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഇത്തരത്തിൽ വിടുവായത് ഇവിടെ പറയേണ്ടത് എന്ന് വളരെ താഴ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി മൂന്നാമത്തെ അങ്ങയുടെ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു അങ്ങയുടെ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു എന്നോട് ഇടപെട്ട് ചോദിച്ചത് അല്ല ഞാൻ ചോദിച്ചത് ഇതിനകത്ത് ഒരു ബി ജെ പി താല്പര്യം അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ശബ്ദമായി നിയമസഭയിൽ മാറുകയാണ് പ്രതിപക്ഷം ചെയ്തതെന്നാണ് ഭരണപക്ഷത്തിൻ്റെ ആരോപണം അല്ല അല്ല ശ്രീ ഗോപികൃഷ്ണൻ ബി ജെ പിയുടെ താല്പര്യം രാജ്യത്തിന്റെ സുരക്ഷയാണ് ബി ജെ പിയുടെ താല്പര്യം അഴിമതി മുക്തമായ ഒരു ഭരണകൂടമാണ് ബി ജെ പിയുടെ താല്പര്യം അന്തസുറ്റ ജനാധിപത്യമാണ് ആ താല്പര്യത്തിന് ഹാനികരമായിട്ട് നിൽക്കുന്നതിനോടൊക്കെ ഒരു പ്രതികൾ പറയുന്നത് മാത്രം കേട്ട് ുംവേഷണ ഏജൻസികൾക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ അതൊരു ദുരവസ്ഥയാണല്ലോ കാരണം ഇപ്പോൾ സ്വപ്ന നൽകുന്ന ആശ്രയിക്കുക സ്വപ്ന പറയുന്ന വെളിപ്പെടുത്തലുകൾ ആശ്രയിക്കുക ഇക്കാലം അത്രയും അന്വേഷിച്ചിട്ട് മൂന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടും തെളിവ് എവിടെ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് കോടതിയിലായാലും പൊതുജനത്തിന് മുന്നിലും അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തോടെ ഉത്തരം പറയാം അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞതിൽ നിന്നെന്ന് ഈ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം ഇവിടെ കള്ളക്കടത്ത് എന്ന് പറയുന്ന വിഷയത്തെ വഴിതിരിച്ചുവിട്ട് വർഗീയമാക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ആർ എസ് എസിൻ്റെ പേരിവിടെ ഉന്നയിക്കുന്നത് ഈ പിക്ചറിൽ ഇല്ലാത്ത ആർ എസ് എസിൻ്റെ പേര് ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ജയിലിൽ പോകാൻ പോകുന്നു കുറേ മുസ്ലിം വോട്ടെങ്കിലും കിട്ടട്ടോ കിട്ടുമല്ലോ കിട്ടെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു 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 എന്താ ഒരു തേ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്ന ഇസ്ലാം ഇന്ന് ഒരു ഇന്ന് ഷംസീർ ഇവരുടെ എം എൽ എ നിയമസഭയിൽ പ്രസംഗിച്ചത് എന്താ ഇസ്ലാമ ഹോമിയെ സംബന്ധിച്ച് പ്രസംഗിച്ചു ഇസ്ലാമോ ഫോബിയെ സംബന്ധിച്ച് ഈ തരുണത്തിൽ പ്രസംഗിക്കാൻ എന്താ കാരണം അദ്ദേഹം പറഞ്ഞത് ഖുറാൻ അതോടൊപ്പം തന്നെ ബിരിയാണി ചമ്പ് ഈന്തപ്പഴം ഇതൊക്കെ മീഡിയമാക്കിയിരിക്കുന്നു ഇതാരാ മീഡിയമാക്കിയത് പിണറായി വിജയന് സ്വപ്ന സുരേഷും എം ശിവശങ്കറിനും കൗൺസിലറ്റ് ജനറലോ ആ മീഡിയമാക്കിയിരിക്കുന്നത് ബി ജെ പി ഈ അന്വേഷണ ഏജൻസികളോ അല്ല മിസ്റ്റർ അനിൽകുമാർ എനിക്ക് തോന്നുന്നു ഷംസീർ ഒന്നുകൂടെ പറയേണ്ടതുണ്ടായിരുന്നു റിയാസിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അതായത് ഖുർആനും ബിരിയാണി ചമ്പു ഈന്തപ്പഴവും റിയാസും അടങ്ങുന്ന അതിനെതിരെ അതാണ് ഇസ്ലാമോ ഹോബിയായിട്ട് ഉന്നയിക്കാൻ കാരണം എന്ന് ഷംസീർ പറയേണ്ടി ഇത് അൽകുമാർ പോരല്ലോ അല്ല രണ്ടും കേൾപ്പിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് അൽകുമാർ മറുപടി അൽകുമാർ പറയുന്ന അനിൽകുമാറാ തികഞ്ഞാണ് അനിൽകുമാറും പിണറായി വിജയനും ഇന്ന് അസംബ്ലിയിൽ പ്രസംഗിച്ചത് അല്ല മറുപടി 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 അഡ്വക്കേറ്റ് അനു എനിക്ക് ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് പോകണം അദ്ദേഹത്തിന് സമയം കൊടുത്തിട്ടില്ല വേഗം അല്ല അങ്ങയുടെ ചോദ്യത്തിന് പൂർണ്ണമാക്കാൻ എനിക്ക് അദ്ദേഹത്തിന് സമയം കൊടുത്തോളൂ അഡ്വക്കേറ്റ് സുരേഷ് പറയൂ ബാക്കി പറഞ്ഞോളൂ എനിക്ക് പറഞ്ഞു വരുന്നത് വർഗീയ മേലങ്കി അണിഞ്ഞ് ഈ കള്ളത്തരത്തിൽ നിന്ന് കൊള്ളയിൽ നിന്ന് കറൻസി കടത്തിൽ നിന്ന് ഡോളർ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വിഭ്രാന്തിയാണ് ഇന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്നത് ഇത് വില പോകില്ല ഇത് കോൺഗ്രസുകാരുടെ മുമ്പിൽ സരിതയെ കാണിച്ച് പേടിപ്പിക്കാൻ പറ്റും പക്ഷേ മുമ്പിൽ നിങ്ങളുടെ ഈ അഭ്യാസം പിണറായി വിജയൻ കുടുങ്ങും മറ്റൊരു ഒത്തുകളിയാണെന്നാണ് ബിജെപിയുടെ ആക്ഷേപം കുമാർ ചമക്കാല പ്രതിപക്ഷത്തിന് ഇന്ന് സഭയിൽ ഉത്തരമായി എന്നും ചില കാര്യങ്ങൾ സഭയിൽ വെളിപ്പെട്ടു എന്നുമാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞത് ഇനി എന്നോട് താങ്കൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ എനിക്ക് ഉത്തരം പറയാൻ കഴിയൂ കാരണം ഞാൻ ക്യാപ്ഷ്യൽസുമായിട്ടല്ല വന്നിട്ടുള്ളത് എനിക്ക് അങ്ങ് ചോദിക്കുന്നതിന് മറുപടി പറയുകയാണ് എൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ എന്തൊക്കെയോ എഴുതി കൊണ്ടുവരുന്നു ഇന്നലെ പത്രക്കാരെ കണ്ടപ്പോഴും അതൊക്കെ തന്നെയാണ് ആരെങ്കിലും ആരെ ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും ചോദിപ്പിക്കുന്നു അതിന് കൃത്യമായി എഴുതി കൊണ്ടുവന്ന് വായിക്കുന്നു അൽകുമാർ ഏകദേശമൊക്കെ അതുപോലെയാണ് കാണിക്കുന്നത് ഏതായാലും ഞാൻ അതിൻ്റെ വിശാംശം കളിക്കുമ്പോൾ അങ്ങ് ചോദിച്ചത് ഞാൻ കൃത്യമായി മറുപടി പറയാം ഇവിടെ അതിനുമുമ്പ് ബി ജെ പിയുടെ പ്രതിനിധി അദ്ദേഹം കോൺഗ്രസും ബി ജെ പിന്നെ സി എന്താ പറയുന്നത് കോൺഗ്രസും എൽ ഡി ഒത്തു ഒത്തുകളിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പൂച്ചയ്ക്ക് എന്ത് പുനൊരുക്കുന്നിടത്ത് കാര്യം എന്ന് ചോദിച്ചതുപോലെ നിയമസഭയിൽ ഒരു അംഗം പോലുമില്ലാത്ത ബി ജെ പിയുടെ പ്രതിനിധി എത്ര മ്ലേച്ഛകരമായിട്ടാണ് ഈ ചർച്ചയിൽ വന്നിട്ട് സംസാരിക്കുന്നത് ഇറ്റാലിയൻ ഹൈബ്രിഡ് വാഴ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഈ വാഴ ഉപയോഗി വാഴ എന്ന വാക്ക് വാക്കുപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് സി പി എം ആണ് സി പി എമ്മിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ് അവിടെയാണ് അവർ ഒക്കച്ചായുമായിരാകുന്നത് പക്ഷേ അതെ ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ രാജീവ് ഗാന്ധിയുടെയും ശ്രീമതി സോണിയാഗാന്ധിയുടെയും പുത്രൻ തന്നെയാണ് ഒരു തർക്കവുമില്ല ഇല്ല ശ്രീമതി സോണിയാഗാന്ധി ഇറ്റാലിയൻ പൗരയായിരുന്നു ഒരു തർക്കവുമില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചിട്ടില്ല എന്നെക്കൊണ്ട് കൂടുതൽ പറയിക്കണോ രാഹുൽ രാജീവ് ഗാന്ധി സോണിയാഗാന്ധി ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ നേതാക്കന്മാരുടെ അവസ്ഥ എടുക്കണോ അപ്പോൾ എന്നെക്കൊണ്ട് കൂടുതൽ പറയിക്കണ്ട താങ്കൾ സംസാരിച്ചതിനേക്കാൾ വായിക്കിരുചിയായി എരിവും പുളിയും ചേർത്ത് സംസാരിക്കാൻ എനിക്കറിയാം അപ്പോൾ സ്വല്പം സഭ്യത കാണിക്കണം സുരേഷേ ചുമ്മാതല്ല നിങ്ങളിങ്ങനെ ആയി പോകുന്നത് ഈ സംസ്ഥാനത്ത് ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന നിങ്ങൾ പറഞ്ഞെന്താ ചർച്ചയിൽ അവിടെ ഒത്തു നിങ്ങൾക്ക് എന്താ പറയുന്നത് നോവും നിങ്ങൾക്ക് കടത്തണയിലിരുന്ന് പിന്നെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ടി വിയിലും കാണാതെ നിങ്ങൾക്ക് ഈ നിയോഗമുള്ളൂ നിങ്ങളുടെ ഒരു പ്രതിനിധിയെ പോലും നിങ്ങൾക്ക് നിയമസഭയിലേക്ക് അയക്കാൻ കഴിയുന്നില്ല ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോകാൻ കഴിയാത്തത് നിങ്ങളുടെ വോട്ട് ഷെയർ ഇവിടെ സംസ്ഥാനത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണെന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്ക് ആദ്യം അത് പഠിക്ക് എന്നിട്ട് നിങ്ങൾ വിമർശിക്കാം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിലപാടുകൾ അത് സി എ വിഷയത്തിലായിരുന്നെങ്കിൽ സി എയുടെ വിഷയത്തിൽ ഞങ്ങൾ എൽ ഡി എഫ് ഒന്നിച്ച് തന്നിട്ടുണ്ട് ഏ ഒന്നിച്ച് പാളയത്തെ സമരം നടത്തിയിട്ടില്ലേ അപ്പോൾ എവിടെയായിരുന്നു പിന്നെ ഈ അൽകുമാറിൻ്റെ പ്രതികരണം എന്തായിരുന്നു അൽകുമാർ ഞങ്ങൾ വിഷയാധിഷ്ഠിതമായിട്ടാണ് അവരുടെ വിഷയത്തിൽ സമീപിക്കുന്നത് ആ വിഷയത്തിന് മുന്നോട്ട് നോക്കി ഞങ്ങൾ സമീപിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട് അൽകുമാർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ബി ജെ പിയുമായി ചേർന്ന് കളിക്കുന്നു മുഖ്യമന്ത്രി അത് തന്നെ പറയുന്നത് സുരേഷ് കൂട്ടരും പറയുന്നു ഞങ്ങൾ എൽ ഡി എഫുമായി ചേർത്ത് കളിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ടെന്നേ അത് സി എ വിഷയത്തിലായാലും ശബരിമല വിഷയത്തിലായാലും ഈ സ്വർണ്ണക്കടത്ത് വിഷയത്തിലായാലും ഞങ്ങളുടേതായ നിലപാടുണ്ട് അതാണ് ശരിയെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ അനിൽകുമാറൊക്കെ വീട് വീടാന്തരം കൈയിറങ്ങി ലഘുലകയുമായി പോയതൊക്കെ ഓർമ്മയുണ്ടല്ലോ ശ്രാഷ്ടാംഗം വീണെന്ന് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ നിലപാടുകൾ ആ നിലപാടുകൾക്ക് എന്തായാലും ശരിയുടെ ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ അതിന് വിജയമുണ്ടാകും പിന്നെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ കൊടക്കരയിലെ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെയുള്ളവർ നിങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കുഴൽപ്പണ ഇടപാടെന്തായി എന്തായി മഞ്ചേശ്വരത്തെ സാമ്പത്തിക തട്ടിപ്പ് എന്തായി വയനാട്ടിലെ സാമ്പത്തിക തട്ടിപ്പ് ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീർത്തത് എവിടെ വച്ചാൽ നിങ്ങൾ ചർച്ച ചെയ്ത് തീർത്തിട്ടുള്ളത് അങ്ങനെയാണോ നിങ്ങൾ തീർത്തിട്ടുള്ളത് ഇവിടെ പിന്നെ അൽകുമാർ അൽകുമാറോട് ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ അൽകുമാറെ ഇവിടെ ഞാനൊരു പത്ത് പന്ത്രണ്ട് ചോദ്യം ചോദിച്ചു അത് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഓരോ അംഗങ്ങളും ചോദിച്ചതാണ് അതിൽ ഫിൽട്ടർ ചെയ്ത് ഗോപികൃഷ്ണൻ രണ്ട് ചോദ്യം അൽ അൽ അരുൺകുമാറോട് അൽകുമാറോട് ചോദിച്ചു ആ രണ്ട് ചോദ്യത്തിനും അരുൺകുമാറിന് അൽകുമാറിൽ നിന്ന് ഗോപികൃഷ്ണൻ മറുപടി കിട്ടിയോ ഞാൻ പത്തോ പന്ത്രണ്ടോ ചോദ്യം ആദ്യം പറഞ്ഞു അത് നിയമസഭയിൽ നിന്ന് ഉയർന്നു എന്ന ചോദ്യങ്ങളിൽ ഏതാനുമാണ് അതിൽ രണ്ട് ചോദ്യം താങ്കൾ സെലക്റ്റീവായി അനിൽകുമാറിനോട് ചോദിച്ചിട്ട് അനിൽകുമാറിന് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏറ്റവും പരമ പ്രധാനമായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഇന്ന് കായിക വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ശിവശങ്കർ കൊടുത്ത മൊഴി അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഉത്തരം മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഒരു ബാഗ് മറന്നുപോയിരുന്നു ആ ബാഗ് മറന്നു പോയത് പിറ്റേന്ന് കോൺസുലേറ്റ് വഴി കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു എനിക്ക് ഒരു ബാഗ് ഞാൻ മറന്നുപോയിട്ടില്ല എന്ന് പറയുന്നു ഇതിലെ വൈരുദ്ധ്യം ആ വൈരുദ്ധ്യത്തെക്കുറിച്ച് മറുപടി പറയാൻ ഇപ്പോഴും ഇവർക്ക് ആർക്കും ആകുന്നില്ല ഈ നിയമസഭയിൽ നിന്ന് ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ ഷാജ്കിരണുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് അൽകുമാർ ഇങ്ങനെയൊക്കെ പറയാം അൽകുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ല അൽകുമാർ പറഞ്ഞിരുന്നു ജയ്ഹിന്ദിൽ ജോലിയുണ്ട് ഏഷ്യാനിൽ ജോലിയുണ്ട് ഏഷ്യാനിൻ്റെ എം ഡി പിന്നെ എന്താ ബി ജെ പി കാരനാണ് ആയിക്കോട്ടെ ഏഷ്യ നിങ്ങൾക്ക് എന്ത് പറയുന്ന അവിടെയൊക്കെ യോഗ്യത താങ്കൾ പറയുന്നത് താങ്കൾ ഇപ്പം എന്തായാലും അതങ്ങ് ഒഴിവാക്കി എന്താ ഞാൻ താങ്കളോട് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ടാ അങ്ങനെയാണെങ്കിൽ ആ ഏഷ്യാനിൽ ഈ പറയുന്ന ഷാജ് കിരൺ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്തത് അവിടെ പോയി കൂടുതൽ മേഖലകൾ തേടിപ്പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പോയ ആളാണ് ജോൺ ബ്രിട്ടാസ് താങ്കൾക്ക് മറക്കാൻ കഴിയുമോ അപ്പോൾ ജോൺ ബ്രിട്ടാസും അങ്ങനെ പോയതാണോ അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഉണ്ട് അനിൽകുമാറെ ജോൺ ബ്രിട്ടാസും ഏഷ്യാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് താങ്കൾ എന്നോട് തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഷാജ്കിരൺ ഏഷ്യാനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആണെന്നേ മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യും എല്ലാവരും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന സ്ഥാപനത്തിലേക്ക് പാങ്ങഴിയോ അവരുടെ വ്യക്തിത്വം അവരോട് നിലനിർത്തട്ടെ അപ്പോൾ ആ രീതിയിലൊക്കെ ചർച്ച കൊണ്ടു വസ്തുതകളിലേക്ക് വരൂ എന്താണ് സംസ്ഥാനത്തെ എ ഡി ജി പിമാരുമായി ഷാജ്കിരണിന്റെ ബന്ധം അവരെന്തിനാണ് മുപ്പത്തിയഞ്ച് പ്രാവശ്യം ഈ വിഷയമുള്ളപ്പോൾ സ്വപ്ന സുരേഷുമായി ചേർന്നിരിക്കുമ്പോൾ വിളിക്കുന്നത് എന്തിനാണ് അവർ പോലീസ് ക്ലബ്ബിൽ വെച്ച് ഷാജ്കിരണുമായി കൂടിയാലോചന നടത്തിയത് എന്നിട്ട് അദ്ദേഹത്തെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് മൂന്നാം ദിവസം എക്സ് കേഡർ ഉണ്ടാക്കി അദ്ദേഹത്തിന് പുനർനിയമനം നൽകില്ലേ എന്താ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ നിങ്ങൾക്ക് അവിടെ ഒളിക്കാനുള്ളത് എന്തേ നിങ്ങൾ ശിവശങ്കറിനെതിരെ എടുക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ മറ്റൊരു ഐ പി എസ് ഓഫീസർക്കെതിരെ നടപടിയെടുത്തു ഞാൻ ഇന്ന് താങ്കളോട് ചോദിച്ചല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു എൻ്റെ മകൾക്ക് ജയ്ക്ക് ബാലകുമാറോട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ രേഖകൾ കാണിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള പേര് ഫോട്ടോ സഹിതമായി ഞാൻ താങ്കളെ കാണിച്ച് താങ്കൾ എന്തേ മൗനം പാലിക്കുന്നു നിഷേധിക്കാൻ കഴിയുമോ സംസാരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ നമ്മുടെയൊക്കെ കൈവശമുണ്ടല്ലോ അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ എൻ്റെ മെൻ്ററാണെന്ന് നിഷേധിക്കാൻ കഴിയുമോ എന്നിട്ട് മുഖ്യമന്ത്രി ആരെയായി കുഞ്ഞിനെ കാണിക്കുന്നത് ആരെയാണ് വെല്ലുവിളിക്കുന്നത് മാത്യുക്കുൾ നടൻ പറഞ്ഞത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലേ നമ്മളൊക്കെ ചർച്ച ചെയ്തല്ലേ എക്സായോജി കമ്പനിയും ഈ ബാൽകിരൺ ജയ്ക്ക് ബാൽകുമാറുമായിട്ട് ബന്ധമില്ലേ നിഷേധിക്കാൻ കഴിയുമോ അരുൺകുമാർ അൽകുമാറെ ഈ ചർച്ച ചെയ്തതിന് മുമ്പ് താങ്കൾ മറുപടി പറയുമോ അതിനു അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തിനും മറുപടിയില്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക വയനാട് എംപിയുടെ ഓഫീസ് അടിച്ചതെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പ്രതി ഇന്നലെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സംസാരിച്ചില്ല ഞങ്ങൾ നിയമസഭയിൽ ചരിത്രത്തില്ലാത്ത സംഭവം എന്നൊക്കെ പറഞ്ഞാൽ മുഖ്യമന്ത്രി ആദ്യമായി പത്ര അദ്ദേഹത്തിന് കുറെ നാളുകളായി മാധ്യമങ്ങളെ കാണാൻ ജാളിത ഉണ്ടായിരുന്നു അതിനൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ ഞങ്ങൾ അടിയന്തര പ്രമേയത്തെ നോട്ടീസ് കൊടുത്തിരുന്നു ഞങ്ങൾ നിയമസഭ ചേരാൻ പോലും സംബന്ധിച്ചില്ല അത് വയനാട് എംപിയുടെ ഓഫീസ് അടിച്ചു അടിച്ചതിൽ പ്രതിഷേധമായിട്ട് തന്നെയാണ് ഒരു തർക്കവും വേണ്ട അപ്പോൾ അത് ചരിത്രത്തില്ലാത്ത സംഭവമാണെന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ ഇന്നത്തെ പൊതു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും ഇ പി ജയരാജനും കെ ടി ജലീലും ഒക്കെ നിയമസഭയിൽ സ്പീക്കറുടെ ചേംബർ അടിച്ചു തീർത്താൽ താങ്കൾക്ക് ഓർമ്മയുണ്ടോ അത് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും സംഭവിച്ചതല്ലേ അനിൽകുമാറെ അതിനെ കുറിച്ച് ഒരു അക്ഷരം മുഖ്യമന്ത്രി ഇന്നലെ പറയാൻ എന്താ ശരി അപ്പോൾ അതിലേക്ക് പോവാണ് ശ്രീ ജ്യോതിമാർ സമയം തീരുന്നു ശ്രീ ഉള്ള സമയമാണ് മറുപടി സ്പെയിനിലുള്ള ഫ്രാങ്കോയുടെ ബ്രീഡ് ഇറ്റലിയിലുള്ള മുസോൾനിയുടെ ബ്രീഡ് പിന്നെ ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ബ്രീഡ് ഇത് മൂന്നും കൂടിയതും മൂന്നും കെട്ടതുമായൊരു ബ്രീഡാണ് ആർ എസ് എസ് ആർ എസ് എസിൻ്റെ സന്തതികൾ അതുകൊണ്ട് ഇന്ത്യാ വിരുദ്ധരായ വൈദേശിക ബ്രീഡിൻ്റെ കൊച്ചുമക്കൾ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണവ്യാപാരത്തെ അങ്ങോട്ട് പറയാം മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ഞാൻ ഞാൻ കൊണ്ട് കേട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ദിവസമെങ്കിലും ഈ വനിത ജോലി ചെയ്തിട്ടില്ല ഞാൻ ആധികാരിച്ചു ആർ എസ് എസ് കാരൻ ഈ ചാനൽ ചർച്ച പറയുന്ന കളവ് പച്ചക്കളവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ വനിത ജോലി ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം സ്വർണ്ണ കള്ളക്കടുന്നത് എന്റെ സമയങ്ങളെ സമയം കളയരുത് മര്യാദച്ചിരിക്കണം എന്റെ സമയം കളയരുത് ഞാൻ മര്യാദ കളരുത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മുതലാണ് അവർ ജൂണിലാണ് കള്ളക്കടത്ത് തുടങ്ങിയത് ആ കള്ളക്കടത്ത് ആ കള്ളക്കടത്ത് നടക്കുമ്പോ ആ കള്ളക്കടത്ത് നടക്കുമ്പോൾ ആ കള്ളക്കടത്ത് നടക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ കോൺസുലേറ്റ് ജനറൽ അടക്കം കള്ളക്കടത്ത് നടത്തിയിട്ട് ആ കള്ളക്കടത്തുകാരെ പിടിക്കാൻ നട്ടല്ലാത്തൊരു ആഭ്യന്തരമന്ത്രി നട്ടലില്ലാത്തൊരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട് ആ നട്ടലില്ലാത്തവന്മാർ ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന ഒരാൾ ഇരുപത്തൊന്ന് തവണ ഈ ഇന്ത്യയിലേക്ക് സ്വർണം കള്ളക്കടത്ത് നടത്തിയത് ആ സ്വർണം ഏറ്റുവാങ്ങിയവരാണ് ഈ കൂട്ടർ ആ കള്ളക്കടത്ത് കിടത്തിയ ഫൈസൽ ഫരീദിനെ നാട്ടിൽ കൊണ്ടുപോകാൻ ഒരു പ്രധാനമന്ത്രി ഈ നാട്ടിലുണ്ട് നട്ടിലില്ലാത്തൊരു ആഭ്യന്തരമന്ത്രി നാട്ടിലുണ്ട് ആ വിടുവായന്മാർ ഞങ്ങളെ പിണറായി കേട്ടോളൂ കറൻസി കടത്തും ഡോളർ കടത്തും നടത്തി പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയാണ് മര്യാദക്ക് സംസാരിക്കാം പ്രധാനമന്ത്രിയെ കുറിച്ച് ചെയ്യണം ഉത്പാദകമാണ് ആ അവർക്ക് മര്യാദ കെട്ട കരമന്ത്രി ഉള്ളത് കൊണ്ടാണ് ഫൈസൽ ഫരീദിനെ കൊണ്ടുവരാത്തത് ഫൈസൽ ഫൈസൽ അവരെ നിങ്ങൾ ഗോപികൃഷ്ണീ ഞാൻ ഈ ഈ വിഷയത്തിൽ ശ്രീ ജോയിൻകാരൻ ഉന്നയിച്ച ആക്ഷേപമുണ്ട് അതിന് മറുപടി താങ്കൾ പറഞ്ഞില്ല ഈ മൂന്ന് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അതിന് മറുപടി പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച പറയാൻ പോവാണ് ഞാൻ പറയാൻ പോവാണ് ഞാൻ പറയാൻ പോവാണ് കേട്ടോ 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 മറുപടി കേട്ടു മറുപടി കേട്ടു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ സ്വർണ കള്ളക്കടത്തിന് ഇന്ത്യ രാജ്യത്തെ കോൺസുലേറ്റിനെ ഉപയോഗിച്ചതിന് ഉത്തരം പറയാതെ ഞങ്ങളുടെ തലയെ കയറാൻ വന്നാൽ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പറയും പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിടുവായുമാരെ ഞങ്ങൾ വഴി നടത്തുക നിയമം മാത്രമല്ല വഴി ഇറങ്ങാൻ സമ്മതിക്കില്ല ഈ ഇനി കള്ളത്തരവായിട്ട് വരരുത് അമിത്ഷയുടെ നരേന്ദ്രമോദിയുടെ മക്കൾ അത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു രണ്ട് ഇവിടെ ഒരു ബാഗിനെ കുറിച്ച് പറഞ്ഞല്ലോ ബംഗാളിൽ വഴിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല ത്രിപുരയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല പേപ്പട്ടിയെ സി പി എമ്മിനെ ഒരുമിച്ച് കണ്ടാൽ ബംഗാളികൾ ത്രിമുര പേപ്പട്ടിട്ട് സി പി അടിക്കും പഴയ സി പി എം നടന്നോളാം ഞങ്ങൾ മുപ്പത്തഞ്ചു ബംഗാളിലും ത്രിപുരയിലും അതേ അവസ്ഥ ഒരു മിനിറ്റ് ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ പറ്റി പറഞ്ഞ ആക്ഷേപത്തിനുള്ള മറുപടി അനിൽകുമാർ അത് അതെനിക്ക് താങ്കൾ അതിനുള്ള മറുപടി കൂടി കേൾക്കണം ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ നടന്നവരാണ് ശിവശങ്കർ ഒരു ബാഗിനെ കുറിച്ച് മൊഴി തന്നു പറയുന്നല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു എന്താണ് മുഖ്യമന്ത്രി കൊണ്ടുപോയ ഒരു ബാഗും മറന്നിട്ടില്ല അത് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു രണ്ടാമത്തെ കാര്യത്തെ കുറിച്ച് കസ്റ്റംസിന്റെ റിപ്പോർട്ടിലുണ്ട് അങ്ങ് പറഞ്ഞ കാര്യത്തെ കുറിച്ച് കസ്റ്റംസിന്റെ മൊഴിയിലുണ്ട് ആ കസ്റ്റംസ് ഈ മൊഴിക്കുള്ള മറുപടി എന്താ എഴുതി വെച്ചിരിക്കുന്ന റിപ്പോർട്ടൊന്ന് കേട്ട് എടുത്ത് വായിക്കാമോ ആ റിപ്പോർട്ടിൽ എന്താ പറയണത് അതിഥികൾ കൊടുക്കാനുള്ള ഉപകാരം ഭരണവിഭാഗം അയച്ചു കൊടുത്തു ആ ഭരണ വിഭാഗം അയച്ചു കൊടുത്ത ഉദ്യോഗസ്ഥനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു നമ്മുടെ നാട്ടിലെ എല്ലാ പത്രത്തിലും വന്നതല്ലേ ആദ്യം ഇതുകൂടെ കൂട്ടിക്കൊഴിക്കേണ്ട കാര്യം എന്താണ് ആ ഉപകാരങ്ങൾ അയച്ചു കൊടുത്ത പാക്ക് ചെയ്തിട്ടുള്ള ഉപകാരം അയച്ച കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്തത് അവരുടെ മൊഴിയെടുത്തത് കസ്റ്റംസിൻ്റെ ഫയലില്ലേ അത് കസ്റ്റംസ് കോടതി ഇല്ലേ ആ കസ്റ്റംസ് ഉപകാരങ്ങൾ അയച്ചു കൊടുത്തതിനെ കുറിച്ച് ഇത് കൂട്ടിക്കെട്ടാൻ വന്നാൽ അത് കൂട്ടിക്കെട്ടാനുള്ള വേലത്തിനൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല ഇനി മറ്റൊരു കാര്യം ഏതോ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് കാണാതെ പോയി ഇതൊക്കെ കെട്ടുകഥകളല്ലേ എന്താ പറയുന്നത് എപ്പിസോഡ് താങ്കൾ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയ ആദ്യമായിട്ടല്ല കുഴൽനാടൻ പറയണത് അല്ല ആദ്യമായിട്ടല്ല ആദ്യമായിട്ടല്ലോ ും നാളെ തെളിവുകൾ ഹാജരാക്കാമെന്നും അതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണെന്നോ പ്രതിപക്ഷ ഉത്തരം കൂടെ ലോക്സഭാ പൂർത്തിവെച്ചത് രണ്ടു കൊല്ലമായിട്ട് തെളിവന്ധന പൂടിച്ച് വെച്ചത് പിണറായി വിജയനെ തുടർന്ന് കിട്ടട്ടെ ശരി ആരോപണത്തിൽ അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചു തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തത വരാതെ ഇപ്പോഴും കലങ്ങി മറിയുന്നു എന്ന് തന്നെയാണ് ഈ ചർച്ചയും നമ്മളോട് പറയുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ആരോപണങ്ങളും അതിനെ സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകളുമായി പ്രതിപക്ഷത്തിന് വരാൻ കഴിയുമെന്ന് ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് സി ബി ഐ അന്വേഷണം വേണമെന്ന നിർദ്ദേശം നൽകാൻ സർക്കാർ തയ്യാറുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളി വെല്ലുവിളിയോടുള്ള സർക്കാരിന്റെ നിലപാടും അറിയേണ്ടതുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി